ഒരു മരണം അതെല്ലാവർക്കും ഉള്ളതാണല്ലോ. ആ മരണം ഇതാ സംഭവിച്ചിരിക്കുന്നു. അമ്മൽ മൗതത്തുല്ലത്തി കുതിബത്ത് അലൈക ഫഖദ് മുത്തഹ. ഒരു മരണം ഏത് മനുഷ്യനും സംഭവിക്കുന്നതാണ്. ആ മരണം അങ്ങേക്ക് സംഭവിച്ചിരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞ് ആരോടാ പറയുന്നത്? മരിച്ച നബിയോട്. യാ നബി അല്ലാ, യാ നബി അല്ലാ, ഓ നബിയേ എന്ന് വിളിക്കുന്നത് ആര്? മരിച്ച നബിയാണ്. എന്താ മുജാഹിദ് പറഞ്ഞിരുന്നത്? പള്ളി അള്ളാഹ്ക്കുള്ളതാ, പള്ളിയിൽ വെച്ച് അള്ളാഹിന്റെ കൂടെ വേറെ ആരും വിളിക്കാൻ പാടില്ല. അല്ലല്ലാത്ത മരിച്ചോലെ വിളിക്കാൻ പാടില്ല, മുഹയദ്ദീൻ ശേഖനെ വിളിക്കാൻ പാടില്ല, അമ്പർത്തതങ്ങളെ വിളിക്കാൻ പാടില്ല. കാരണം അവർ മരിച്ചോലാണ്. മരിച്ചോല് കേൾക്കൂല, കേൾക്കാത്തോണ്ട് വിളിക്കാൻ പറ്റൂല. അതായാലും വലിയ മണ്ടത്തര. മരിച്ചോലെ വിളിക്കാൻ പറ്റൂല എന്നുള്ളതിന് കാരണം പറഞ്ഞെന്താ? ഓല് കേൾക്കൂല. അത് ശരി. അപ്പൊ കേൾക്കാത്തോലെ വിളിച്ചാ കാഫറാകോ? എവിടുന്ന പോലെ ഖുർആൻ പഠിച്ചത് എനിക്ക് മനസ്സിലാണില്ല. രണ്ട് ചെവിയും കേൾക്കാത്തൊരു ഒരാളുടെ നമ്മളെ കൂട്ടത്തിൽ നോക്കുക, രണ്ട് ചെവിയും കേൾക്കാത്തൊരു ബദിരൻ, ആ ബദിരനെ ഒരാൾ വിളിച്ചാലേ കാഫറാവോ? എന്താ പോയി പറയണേ? കേൾക്കാത്തോലെ വിളിച്ചാ കാഫറാവോലോ. അങ്ങനെയാണെങ്കിൽ ചെവിട് പൊട്ടിയ രണ്ട് ചെവിയും കേൾക്കാത്ത ആളെ വിളിച്ചാൽ കാഫറാണ്ടേ? ചെവി കേൾക്കാത്ത ആളെ വിളിച്ചാൽ പരമാവധി നമുക്ക് എന്ത് പറയാ? ഓൻ കേൾക്കൂല. കാരണം എന്താ? ഓന് കേൾക്കാത്തത് കൊണ്ട്, ഓന് ചെവി കേൾക്കാത്തത് കൊണ്ട് കേൾക്കൂല. അതുകൊണ്ട് അവനിൽ നിന്ന് സഹായം കിട്ടൂല. ശരിയാ മോനെ, അതിനെടുത്ത എന്ന് നമ്മള് രണ്ട് ചെവിയും കേൾക്കാത്ത ഒരാളോട് പറഞ്ഞാൽ ഓൻ കേൾക്കാത്തത് കൊണ്ട് ആ സഹായം അവനിൽ നിന്ന് കിട്ടൂല, അങ്ങനെ പറയാം. പക്ഷെ അവനെ അവനോട് സഹായം ചോദിച്ചാൽ കാഫറാന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്പൊ ഇവിടെ കാഫറിനെ കൊണ്ട് നടക്കാൻ പറ്റുമല്ലോ. അപ്പൊ മരിച്ചോല് കേൾക്കൂല, കേൾക്കാത്തോലെ വിളിച്ചാ കാഫറാണ്. മുത്തുനബിനെ വിളിച്ചാ കാഫറാകാനുള്ള കാരണം എന്താ? ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ കാരണ. രണ്ടാമത്തെ കാരണം, മരിച്ച നബി കേൾക്കൂല, കേൾക്കാത്തോലെ വിളിച്ചാ കാഫറാവും. അങ്ങനുണ്ടോ? അതില്ല. ഇനി നബി കേൾക്കൂല എന്നാരേ പറഞ്ഞു? ആരെ കേൾക്കൂല പറഞ്ഞു? കേൾവി കൂടുക ചെയ്യ, മരിച്ചാ കേൾവി കൂടുക ചെയ്യ. അതാര് പറഞ്ഞു? അത് ഇമാം ബുഖാരിയുടെ ഹദീസിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മരിച്ച വ്യക്തി അവൻ കബറടക്കപ്പെട്ട് കഴിഞ്ഞു. ഔലിയാക്കളെ കുറിച്ചൊന്നല്ല പറയണേ, അമ്പിയാക്കളെ കുറിച്ചുമല്ല. അത് മുസ്ലിം ആയാലും കാഫിറായാലും കാഫിർ പോലും കേൾക്കും. കേൾവി കൂടല്ല, കേൾവി കുറയല്ല, കൂടുക ചെയ്യ. അത് ഇമാം ബുഖാരി പറയുന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മരിച്ചു പോയ ആള് കബറടക്കപ്പെട്ട് പിന്നെ മൂടുകല്ലൊക്കെ വെച്ച് മണ്ണിട്ട് എല്ലാം കഴിഞ്ഞ് ആളുകൾ പിരിഞ്ഞു പോയി. ആളുകള് പിരിഞ്ഞു പോകുമ്പോൾ അവിടെ റസൂലുള്ളാഹി ഹദീസിൽ പറയുന്നുണ്ട്, ആ പിരിഞ്ഞു പോകുന്ന ആളുകളുടെ ചെരുപ്പിന്റെ ശബ്ദം ഉണ്ടല്ലോ. പിരിഞ്ഞു പോകുന്ന ആൾക്കാർ ഇങ്ങനെയാണ് കാട്ടുകൂടെ നടന്നു പോകുമ്പോൾ ചെരുപ്പ് തട്ടിയിട്ടുണ്ടാണ് ശബ്ദം. ആ ശബ്ദം ആര് കേൾക്കും? ഖബറിൽ കിടക്കുന്ന മയ്യത്ത് കേൾക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കേൾവി കൂടിയോ കുറഞ്ഞോ? കേൾവി കൂടിയാണ്. നമ്മൾ കേൾക്കോ? ഒരു കാറിന്റെ ഉള്ളിൽ ഗ്ലാസ് ഒക്കെ പൊന്തിച്ച് ഭദ്രമായി അതിന്റെ ഡോറൊക്കെ അടച്ചിട്ട് ഒരാൾ ഉള്ളിലിരിക്കുക, പുറത്തുനിന്ന് ഒരാൾ വിളിച്ചാൽ കാറിലുള്ള കേൾക്കോ? കേൾക്കൂല. ഗ്ലാസ് താത്തണം, എന്തെങ്കിലേ കേൾക്കുള്ളൂ. ഖബർ എന്തുമാത്രം ഭദ്രമാണ്? കാറിന്റെ ഉള്ളിൽ മാതിരിയാണോ ഖബർ? ഖബർ വളരെ ഭദ്രമായ പിന്നെ ഒരു ഇടുങ്ങിയ ഒരു സാധനം, അതിൽ മൂടുകല്ല് വെച്ച് പിന്നെ മണ്ണിട്ട് എല്ലാം കൂടിയായിട്ട് ഒരനക്കോ അതിന്റെ ഉള്ളിൽ ഉണ്ടാവൂല. അങ്ങനത്തെ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന വ്യക്തി പുറത്തുകൂടി നടക്കുന്ന ആൾക്കാരുടെ ചെരുപ്പിന്റെ ശബ്ദം കേൾക്കുമെന്ന് റസൂലുള്ള പറയുന്നു. ആ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. കേൾക്കൂല. പിന്നെപ്പോ കേൾക്കൂല എന്നും പറഞ്ഞ് ഇങ്ങനെ നടക്ക. കാരണം മരിച്ചവരാരും കൂടെ തിരിച്ചു വന്നിട്ടില്ലല്ലോ. മരിച്ച് കബറിലെത്തിയ കഴിയ കേക്കല്ല, കേട്ടീമ കേക്കും. അവിടെ വന്നിട്ട് മുങ്കറും നക്കീറും വന്നിട്ട് മരിച്ചു കിടക്കുന്ന ആളോട്, കബറിൽ കിടക്കുന്ന ആളോട് മുങ്കറും നക്കീറും വന്നിട്ട് മൺ റബ്ബുക്ക, എന്റെ റബ്ബാര ചോദിക്കൂലേ? ഇതാരും വിശ്വസിക്കുന്നുണ്ടല്ലോ. മുജാഹിദ് വിശ്വസിക്കുന്നില്ലേ കബറിലെ ചോദ്യം? ജമാഅത്തെ ഇസ്ലാമിക്ക് വിശ്വാസമല്ലേ, എല്ലാവർക്കും ഉണ്ട്, എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നുണ്ടെന്നാ പറയണേ, മനസ്സിലുണ്ടോ? അള്ളാഹു അലം. കാരണം മരിച്ചോല് കേൾക്കൂല എന്ന് പറയുന്ന ആൾക്കാർ എങ്ങനെ വിശ്വസിക്കുക? മുങ്കറും നക്കീറും വന്നിട്ട് മൺ റബ്ബുക്ക. അപ്പൊ ഇവ ഐ എസ് എം ആരും ചോദിക്കുക, ഷബാബ് വായിച്ചിട്ടില്ലേ? ഷബാബൊന്നും കണ്ടിട്ടില്ല നിങ്ങള്? എന്തേ ഷബാബിൽ പറഞ്ഞിട്ടുണ്ടല്ലോ മരിച്ചോല് കേൾക്കൂല. ഞാൻ മരിച്ചിട്ട് സമയത്ര ഞാനെങ്ങനെ കേൾക്ക? എന്നോട് വന്നിട്ട് മണ്ട ബുക്ക വെച്ചിട്ട് എന്താ കാര്യം? ഐ എസ് എം ആറിന്റെ വക കെ എൻ എമ്മുകാരൻ മരിച്ചിട്ട് കബറിൽ കിടക്കുന്ന സമയത്ത് മുങ്കറും നക്കീറും വന്നിട്ട് ചോദിക്കാം, മണ്ടബുക്ക എന്റെ റബ്ബാര. അപ്പൊ ഇയാള് അൽമനാർ ഒന്നും വായിച്ചിട്ടില്ലേ?
അന്റെ അൽമനാർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, മരിച്ചോലി കേൾക്കൂല, ഞാൻ മരിച്ചിട്ട് നേരത്തെ എന്നോട് വന്നിട്ട് മണ്ടപ്പുക്ക മന്നബിയുക്കെന്ന് വെച്ചിട്ട് എന്താ കാര്യം ഞാൻ കേൾക്കുമോ എന്ന് ചോദിച്ചാലേ ഹദീസിൽ റസൂലുള്ള പറഞ്ഞിട്ട് ഇരുമ്പിന്റെ ദണ്ടുമായിട്ടാ മലക്കള് വരിക. ഇരുമ്പിന്റെ ദണ്ടുമായിട്ട് ഒന്നാണ് കിട്ടുമ്പോ കേട്ടീമ കേൾക്കും. സഹോദരന്മാരെ, അവിടെ എന്താണ് ഹദീസിൽ പറയുന്നത്? ബുഖാരിയുടെ ഹദീസിലും എല്ലാ ഹദീസുകളിലും പറയുന്നത് എന്താ? മുസ്ലിമായ മനുഷ്യനോടാണ് മൻ റബ്ബുക്ക എന്ന് ചോദിച്ചതെങ്കിൽ എനിക്ക് കേൾക്കൂല, ഞാൻ മരിച്ചിട്ടുണ്ട്, അൽമനാറിൽ മരിച്ചോ കേൾക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്, ശബാബ് വാരികയിൽ മനുഷ്യ മരിച്ചാ കേൾക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയല്ല. പിന്നെ മൻ റബ്ബുക്ക എന്ന് മുസ്ലിമിനോടാ ചോദിക്കുന്നതെങ്കിൽ അല്ലാഹു റബ്ബി, വമൻ നബിയുക്ക എന്ന് ചോദിച്ചാൽ മുഹമ്മദുൻ നബിയി എന്നാ ഉത്തരം പറയാ. ഇനി നിങ്ങൾ നോക്ക്, ഒരു കാഫിറായ മനുഷ്യനാണ് മരിച്ചത് നോക്ക, ഗോപാലനാ മരിച്ചത് അല്ലെങ്കിൽ ജോസഫാ മരിച്ചത്, അവനോട് വന്നിട്ട് മുങ്കർ നക്കീറും വന്നിട്ട് ചോദിക്കാം, മൻ റബ്ബുക്ക, അന്റെ റബ്ബാരാ? അപ്പൊ ജോസഫ് ഏട്ടൻ എന്താ ചോദിച്ച്? എനിക്ക് കേൾക്കണില്ലല്ലോ, ഞാൻ മരിച്ചിട്ട് നേരത്തെ എന്ന് ജോസഫ് പറയോ? ഗോപാലൻ പറയോ? ഇല്ല. റസൂൽ എന്ന് പറഞ്ഞ എന്താ? ഹാഹ് ഹാഹ് ലാദരി, മൻ റബ്ബുക്ക, നിന്റെ റബ്ബാരാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്നവൻ ഉത്തരം പറയും, എനിക്ക് കേൾക്കില്ല എന്ന് ഉത്തരം പറയില്ല. നിന്റെ നബി ആരാന്ന് ഗോപാലനോട് ചോദിച്ചാൽ എനിക്ക് അറിയില്ല എന്നേ പറയുള്ളൂ, ഞാൻ കേൾക്കണില്ല, എനിക്ക് കേൾക്കണില്ല, ഞാൻ മരിച്ചിട്ടുണ്ട്, ഞാൻ പണ്ട് ശബാബ് വായിച്ചിരുന്നു, പ്രബോധനം വായിച്ചിരുന്നു എന്നൊന്നും ഗോപാലൻ പറയില്ല. എനിക്ക് കേൾക്കണില്ല എന്നല്ല, പിന്നെയോ എനിക്കറിയില്ല, റബ്ബാരാണെന്ന് എനിക്കറിയില്ല, റസൂൽ ആരാണെന്ന് എനിക്കറിയില്ല എന്നേ ഉത്തരം പറയുള്ളൂ. അപ്പൊ മരിച്ച കേൾവി കുറയല്ല, കൂടുക ചെയ്യ, എല്ലാ കഴിവും കൂടുക ചെയ്യ, എല്ലാം കൂടുക ചെയ്യ, ഭാഷാപരമായ അറിവ് കൂടുകയാണ് ചെയ്യുക. മൻ റബ്ബുക്കാന അറബിയിലാ ചോദ്യം, പണ്ഡിതന്മാരുടെ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായ പ്രകാരം അറബിയിലാ ചോദ്യം അല്ലേ? അറബിയിൽ ചോദിക്കാണ്. ഇതുവരെ കുത്തുബ പരിഭാഷ മാത്രമേ കേട്ടിട്ടുള്ളൂ ഐ എസ് എമ്മാരൻ, മലയാളം അല്ലാതെ ഒന്നും കേട്ടിട്ടില്ല, മലയാളം തന്നെ തിരിയില്ല, അറബി തീരെയും തിരിയില്ല, അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ കുത്തുബയ്ക്ക് മലയാളത്തിലാക്കുന്നത്. അങ്ങനെ ചെന്ന് ഈ മലയാളത്തിന്റെ പേരിൽ എന്തൊക്കെ കുഴപ്പങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി. നിക്കാഹ് നടക്കുന്ന സമയത്ത് മുജാഹിദേരം പറയാ, എന്റെ വാപ്പമ്മാനെ കെട്ടിയമാരി എനിക്ക് കെട്ടാൻ പറ്റൂല. വാപ്പ എങ്ങനെ മാനെ കെട്ടി? വാപ്പമ്മാനെ കെട്ടിയത് അറബിയിൽ ഖുത്ബ ഓതി അറബിയിൽ നിക്കാഹ് നടന്ന അങ്ങനെയാണ് കെട്ടിയത്, എന്നാ അങ്ങനെ തന്നെ അനക്കും കെട്ടിയ പോരെ, ഏ പറ്റൂല, വാപ്പ കെട്ടിയ മാതിരി കെട്ടാൻ പറ്റില്ല, എനിക്ക് വേറൊരു കെട്ട് കെട്ടണം, അതെന്താ? അത് മലയാളത്ത് കെട്ടണം. അപ്പൊ ഇത്രയും മലയാളത്തെ പൂജിച്ച ആൾക്കാരാ. ഈ മലയാള പൂജകന്മാര് കബറിൽ ചെന്നാൽ മുങ്കറും നക്കീറും വന്നിട്ട് മലയാളത്തിലാ ചോദിക്ക, അല്ല മൺ ഡബ്ബുക്കാൻ അറബിയിലാ ചോദിക്ക. അപ്പൊ ഐ എസ് എമ്മാരൻ പറയോ, ഞാൻ കുത്തുബ കേട്ടത് മലയാളത്തിലാണ്, ഞാൻ പെണ്ണെട്ടിയതും മലയാളത്തിലാണ്, ഞാൻ ആകെ മലയാളത്തിലാണ്, അതുകൊണ്ട് എന്നോട് മലയാളത്തിൽ ചോദിക്കണം എന്ന് പറയോ? ഇല്ല. അവിടെയും റസൂലുള്ള പറയുന്നു, മോമിനാണെങ്കിൽ അല്ലാഹു റബ്ബി എന്ന് പറയും, മുജാഹിദാണെങ്കിൽ പിന്നെ ഹാഹു ആഹുലാദിരി എന്നായിരിക്കും പറയാ. അതിപ്പോ അവിടെ ചെന്നെങ്കിലേ അറിയുള്ളൂ, ഹാഹു ആഹുലാദിരി എനിക്കറിയില്ല. അപ്പോഴും എന്ത് പറയണില്ല? എനിക്ക് ഭാഷ മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ഇതൊന്ന് ഭാഷാന്തരപ്പെടുത്തി തരണം, ഞാൻ എന്റെ ഖതീബിനെ ഒന്ന് വിളിക്കട്ടെ, മൂപ്പരൊന്ന് പരിഭാഷപ്പെടുത്തി തരട്ടെ എന്നൊന്നും ഐ എസ് എമ്മുകാരും കെ എൻ എമ്മുകാരും പറയണില്ല. അപ്പൊ അറബി അറിയാത്ത മുജാഹിദിന് അവിടെ അറബി അറിയുന്നു, അവിടെ മൂപ്പര് പരിഭാഷപ്പെടുത്തണം എന്ന് പറയണില്ല. കഴിവ് കൂടിയോ കുറഞ്ഞോ? മരിച്ചാൽ കഴിവ് കൂടുകയാണ് ചെയ്യുക, കുറയല്ല. കാരണം അത് ബർസഖിയായ ലോകമാണ്, ബർസഖിയായ ലോകത്ത്, ആ ലോകത്തെ ഈ ദുന്നവിയായ ലോകവുമായി താരതമ്യപ്പെടുത്തുന്നത് മണ്ടത്തരമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, മരിച്ചത് കൊണ്ട് ഒരിക്കലും കേൾവി എന്താവില്ല, കുറയില്ല, കൂടും. കഴിവ് കുറയില്ല, കൂടും. അതുകൊണ്ടാണ് പൂർവസൂരികളായ പണ്ഡിതന്മാരൊക്കെയും, ഇനി നോക്കൂ നിങ്ങൾ ഈ ഹദീസിന്റെ തന്നെ, ഇപ്പൊ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഞാൻ വായിച്ചല്ലോ, ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ റസൂലുള്ളാനെ, മരിച്ച റസൂലുള്ളാനെ വിളിച്ചുകൊണ്ട് സഹായം ചോദിച്ചത് പറഞ്ഞല്ലോ. ഇനി നിങ്ങൾ നോക്കൂ, ഇതാരാണ്? ഇത് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ട ആയിഷത്ത് ബീവി റിപ്പോർട്ട് ചെയ്ത, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഇതേ ഹദീസ് തന്നെ അദ്ദേഹത്തിന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നുണ്ട്. ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഈ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നു, ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഉദുക്കിർന്ന
ഉദുക്കുർണ യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈക ഇന്ദ റബ്ബിക വൽനകും മിൻ ബാലിക. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മരിച്ച നബിയാണ്. ആ മരിച്ച നബിയുടെ മുഖത്ത് നിന്ന് തുണി ഇങ്ങോട്ട് നീക്കിയിട്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ പറയുന്നു, ഉദുക്കുർണ യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങേക്ക് ഞങ്ങളെ ഓർമ്മ വേണം, അങ്ങ് ഞങ്ങളെ മറക്കരുത്, അങ്ങേക്ക് ഞങ്ങളെ ഓർമ്മ വേണം. സല്ലല്ലാഹു അലൈക, എപ്പോഴാണ് ഓർമ്മിക്കേണ്ടത്? എന്ത റബ്ബിക്ക, അങ്ങയുടെ റബ്ബിൻ്റെ അടുക്കൽ എത്തുമ്പോൾ അങ്ങ് ഞങ്ങളെ ഓർക്കണം. മാത്രമല്ല വൽനക്കുമ്മിൻ ബാലിക്ക, തങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഞങ്ങൾ ഉണ്ടായിരിക്കണം നബിയേ, അങ്ങ് ഞങ്ങളെ മറക്കാൻ പാടില്ല, അള്ളാൻ്റെ അടുത്തെത്തുമ്പോൾ അങ്ങേക്ക് ഞങ്ങളെ ഓർമ്മ വേണം എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചുപോയ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇസ്തിഗാസ നടത്തുന്നു. ഇമാം ബുഖാരി അത് ഉദ്ധരിക്കുന്നു. ബഹുമാനപ്പെട്ട ഇഹ്യ ഉലൂമുദ്ദീനിൽ ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അത് ഉദ്ധരിക്കുന്നു. സഹോദരങ്ങളെ, ഇവിടെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ മരിച്ചുപോയ നബിയെ വിളിച്ചത് കൊണ്ട് കാഫറാകുമോ? ആ ഹദീസ് ഉദ്ധരിച്ച ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി കാഫറാണോ? ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി കാഫറാണോ? ബഹുമാനപ്പെട്ട ആയിഷ ബീവി കാഫറാണോ? ഈ ഹദീസുകൾ 1400 കൊല്ലക്കാലമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന്നോളം ജീവിച്ച പണ്ഡിതന്മാരും സാദാത്തുക്കളും ആലിമീങ്ങളും സലഫ് സ്വാലിഹീങ്ങളും അവരെല്ലാവരും കാഫിറുകളാണെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? പറ്റില്ല എന്നല്ലേ സക്കരിയ സലാഹി പറഞ്ഞത്? ഇമാമുകളെ കാഫറാക്കാൻ എന്നെ കിട്ടൂല. കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റാക്കി നിങ്ങൾ എന്നെ പ്രഖ്യാപിച്ചാലും ഞാൻ ഇമാമുകളെ കാഫറാക്കാൻ തയ്യാറല്ല. അങ്ങനെയാണെങ്കിൽ സക്കരിയ സലാഹിയോട് സ്നേഹപൂർവം ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു. എന്താ ചോദ്യം? ബഹുമാനപ്പെട്ട അഹമ്മദ് ഇബ്നു ഹംബല് തങ്ങള് യാ ഇബാദല്ലാഹി ദുല്ലൂനി അലാ ത്വരീഖ് എന്ന് പറഞ്ഞത് മാത്രമല്ലല്ലോ ഹദീസിൽ ഉള്ളത്, യാ ഇബാദല്ലാഹി അയീനൂനി എന്ന് പറഞ്ഞത് മാത്രമല്ലല്ലോ ഉള്ളത്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ആയിഷ ബീവി വിശദീകരിക്കുന്ന ഹദീസില് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂല് മരിച്ചു കിടക്കുന്ന സമയത്ത് ആ റസൂലുള്ളാഹിനോട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഉദുക്കിർനായ മുഹമ്മദ്, മുഹമ്മദ് നബിയെ അങ്ങ് ഞങ്ങളെ മറക്കരുതേ, അങ്ങ് ഞങ്ങളെ ഓർക്കണമേ, റബ്ബിന്റെ അടുക്കൽ ഞങ്ങളെ കുറിച്ച് പറയണമേ, അങ്ങയുടെ മനസ്സിൽ എപ്പോഴും പാപങ്ങളായ ഞങ്ങൾ ഉണ്ടാകണമേ എന്ന് മരിച്ചു കിടക്കുന്ന അള്ളാന്റെ റസൂലിനോട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ പറഞ്ഞല്ലോ, അത് ഇമാം ബുഖാരി ഉദ്ധരിച്ചല്ലോ, അത് ആയിഷത്ത് ബീബി വിശദീകരിച്ചല്ലോ, അത് ഇമാം ഗസ്സാലി ഉദ്ധരിച്ചല്ലോ, അത് ഇഹ്യാ ഉലൂമുദ്ദീനിൽ വിശദീകരിച്ചല്ലോ, അത് ലോകത്തിന്നോളം ജീവിച്ച ഒരൊറ്റ പണ്ഡിതന്മാരും ബുഖാരിയിലുള്ളത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അതേപോലെ ഉസ്സാലി ഇമാമ് പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ പറയുന്നത് എന്താ? ഇമാമുകളെ തള്ളിപ്പറയാൻ ഞങ്ങൾ തയ്യാറല്ല, ഇമാമുകളെ തള്ളിപ്പറയാൻ ഞാൻ തയ്യാറല്ല എന്ന നിങ്ങളുടെ നിലപാട് സ്വീകരിച്ചു കൊണ്ടാണെങ്കിൽ മരിച്ചുപോയ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളെ വിളിച്ച് ഞങ്ങളെ ഓർക്കണമേ നബിയെ, ഞങ്ങളെ സഹായിക്കണമേ നബിയെ, അങ്ങയുടെ മനസ്സിൽ ഞങ്ങൾ ഉണ്ടാകണം നബിയെ എന്ന് പറഞ്ഞ സിദ്ദീഖ് തങ്ങൾ കാഫിറല്ലെന്ന് പറയാൻ നിങ്ങൾ തയ്യാറാകണം, ആയിഷത്ത് ബീവി കാഫിറല്ലെന്ന് പറയാൻ തയ്യാറാകണം, ആ ഹദീസ് ഉദ്ധരിച്ച ബുഖാരി ഇമാം കാഫിറല്ലെന്ന് പറയാൻ തയ്യാറാകണം, ആ സംഭവം വിവരിച്ച ഇമാം ഗസ്സാലി കാഫിറല്ലെന്ന് പറയാൻ തയ്യാറാകണം. ബഹുമാനപ്പെട്ട ഇഹ്യാ ഉലൂമുദ്ദീൻ ഈ കാലം വരെ വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ലോകത്തുള്ള സർവ ആലിമീങ്ങളും ഇമാമീങ്ങളും അവരാരും കാഫിറുകളാണെന്ന് പറയാൻ ഞാൻ തയ്യാറല്ലെന്ന് സക്കരിയ സലാഹി സമ്മതിക്കുന്ന സമയം വരണം. ഈ ഒരു ഹദീസ് മാത്രമല്ല, കാരണം നൂറുകണക്കിന് ഹദീസുകൾ വേറല്ലേ. ഇനി നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഇമാം തബറാനി, ഇമാം തബറാനി അദ്ദേഹം നടത്തുന്ന ഇസ്തിഗാസ നോക്കൂ. ഇതേതാ കിതാബ്? ഈ കിതാബ് സിയറു ഇലാമിൻ നുബല എന്ന കിതാബ്. ആരുടെ കിതാബാ? ഇമാം ദഹബി എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുജാഹിദുകൾ ബഹുമാനിക്കുകയും അവര് സ്വീകരിക്കുകയും ചെയ്യുന്ന ദഹബിയുടെ കിതാബാണിത്. ആ കിതാബിൽ അതിന്റെ 452-ാമത്തെ പേജിൽ ബഹുമാനപ്പെട്ട ഇമാം തബറാനിയുടെ ഇസ്തിഗാസ വിവരിക്കുന്നു. ഇമാം തബറാനി
മഹാത്മാക്കളെ വിളിച്ചുകൊണ്ട് സഹായം ചോദിച്ച സംഭവം വിശദീകരിക്കുകയാണ്. കാന ഇബ്നുൽ മുക്കരി യഖൂലു, ഇബ്നുൽ മുക്കരി പറയാറുണ്ടായിരുന്നു, കുന്തു അനവ തബറാനി, ഞാനും തബറാനി ഇമാമും, അതുപോലെ അബുശൈഖും ബിൽ മദീനത്തി, ഞങ്ങൾ മദീനയിലായിരുന്നു. ശരിക്കും ശ്രദ്ധിക്കണം, ഞങ്ങൾ മദീനയിലായിരുന്നു. മദീനയിലായിരിക്കുമ്പോൾ ഫലാഖ ബിനൽ വഖ്തു, സമയം വളരെ കുടുസായി, ഫവാസല്ല, അങ്ങനെ നോമ്പ് ഞങ്ങൾ മുറിക്കാതെ, നോമ്പ് പിറ്റേ ദിവസവും നോമ്പാണ്, നോമ്പ് മുറിക്കാതെ, ആഹാരത്തിന് വകല്ല, ഭക്ഷണത്തിന് വകയില്ല, അതുകൊണ്ട് നോമ്പ് ഞങ്ങൾ ആ രൂപത്തിൽ തന്നെ നിലനിർത്തി. എന്നിട്ട് പറയുന്നു, ഫലമ്മ കാന വഖ്തുൽ ഇശായി, ഇശാ നിസ്കാരത്തിന്റെ സമയമായപ്പോൾ, ഹലർത്തു, ഞാൻ പോയി, ഞാൻ ചെന്നു, അൽ ഖബറ, ഏത് ഖബർ? മദീനയിലുള്ള ഖബർ ഏതാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ. ആ ഖബറിന്റെ അടുക്കലേക്ക് ഞാൻ പോയി. വ ഖുൽതു, എന്നിട്ട് ഖബറിന് സമീപം നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, യാ റസൂലുള്ളാഹ് അൽ ജൂഉ്, യാ റസൂലുള്ളാഹ് അൽ ജൂഉ്. നബിയേ, പകൽ മുഴുവനും നോമ്പെടുത്തതാണ്, നോമ്പ് തുറക്കാൻ ഭക്ഷണം കിട്ടിയില്ല നബിയേ, ഞങ്ങൾക്ക് വിശക്കുന്നു. ഇശാ നിസ്കാരത്തിന്റെ നേരത്ത് മദീനത്തുള്ള റസൂലുള്ളാന്റെ ഖബറിന് സമീപം ചെന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം തബറാനി ഇസ്തിഗാസ നടത്തുകയാണ്, മരിച്ചുപോയ നബിയോട് വേവലാതി പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലേ, വിശന്നിട്ട് വയ്യാ, ഭക്ഷണം വേണം. ആരോട്? മരിച്ചു കിടക്കുന്ന നബിയോടാ പറയുന്നത്. അങ്ങനെ തുബറാനി ഇമാം എന്നോട് പറഞ്ഞു, ഇജ്ലിസ്, നിങ്ങൾ ഇവിടെ ഇരിക്കണം. ഫൈമാ യകൂന റിസ്ഖാവിൽ മൗത, ഒരു പക്ഷേ, എന്താ, ഞാൻ മരിച്ച നബിയോട് ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട്, എന്തിനാ സഹായം ചോദിച്ചത്? ഭക്ഷണം കിട്ടാനാണ്. അതുകൊണ്ട് നമുക്ക് ചിലപ്പോ ഭക്ഷണം കിട്ടും. റസൂലുള്ളാഹ് അത് കേട്ട് നമ്മളെ സഹായിക്കുകയാണെങ്കിൽ നമുക്ക് ഭക്ഷണം കിട്ടും, അല്ലെങ്കിലോ, അല്ലെങ്കിൽ അവിൽ മൗത, വിശന്നിട്ട് ഇവിടെ കടന്ന് മരിക്കേണ്ടി വരും. അപ്പൊ ഒരു പക്ഷേ ഈ കബറിന്റെ എടുത്ത് കടന്ന് മരിക്കുക, അല്ലെങ്കിൽ നബി നമുക്ക് ഭക്ഷണം തരിക. ഞാൻ നബിയോട് ഭക്ഷണം ചോദിച്ചിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം തബറാനി ശിഷ്യനോട് പറയുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങനെ അവിടെ നിൽക്കുകയാണ്. ആ സമയത്ത് മദീനത്ത് റൗദയുടെ വാതിൽക്കൽ ഒരാള് പ്രത്യക്ഷപ്പെടുന്നു. ആരാണ്? അലവിയുൻ എന്ന് പറഞ്ഞാൽ അലവി ഗോത്രക്കാരനായ ഒരു തങ്ങള്, ഒരു സയ്യിദ്, ഒരു സയ്യിദ് അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ആ സയ്യിദ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഫഫതഹനാലഹോ. അങ്ങനെ സയ്യിദ് അവിടെ വാതുക്ക വന്നപ്പോ ഞങ്ങൾ അദ്ദേഹത്തിന് വാതിൽ തുറന്നു കൊടുത്തു. ഞങ്ങൾ ഭക്ഷണം പ്രതീക്ഷിച്ച് റസൂലുള്ളാഹിനോട് ഇസ്തിഗാസി നടത്തി, ഭക്ഷണം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കാം എന്നും പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഖബറിന്റെ അടുക്കൽ നിൽക്കുമ്പോഴാണ് ഈ തങ്ങൾ വരുന്നത്. അങ്ങനെ തങ്ങൾ വന്നപ്പോ ഞങ്ങൾ വാതിൽ തുറന്നു കൊടുത്തു. നോക്കുമ്പോൾ ഫൈദാ മാഹോ, ആ തങ്ങളുടെ കൂടെയുണ്ട് ഗുലാമാനി, രണ്ട് അടിമകളുണ്ട്, രണ്ട് വേലക്കാരുണ്ട്. ആ വേലക്കാരുടെ കയ്യില് ബി കഫത്തൈനി, അവരുടെ കയ്യിൽ രണ്ട് പാത്രങ്ങളുണ്ട്, രണ്ട് സഞ്ചികളുണ്ട്. ആ സഞ്ചികളിൽ ഫീഹിമ, ആ രണ്ട് സഞ്ചികളിലുമുണ്ട് ഷൈഉൻ കസീറുൻ, എന്തോ സാധനമുണ്ട്. സഞ്ചി നോക്കിയാൽ അങ്ങനല്ലേ മനസ്സിലാവുള്ളൂ, സഞ്ചിയിൽ ഇങ്ങനെ തൂക്കി പിടിച്ച് എന്തോ കുറെ സാധനങ്ങളേറ്റ് ഈ തങ്ങള് രണ്ട് വേലക്കാരെയും കൊണ്ട് ഇങ്ങനെ വന്നിക്ക. ഞങ്ങൾ വാതില് തുറന്നു. വാതില് തുറന്നപ്പോ കാല, ഈ തങ്ങള് ഞങ്ങളോട് ചോദിച്ചു, ശക്കൗതുമൂനിയിലൻ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിനോട് ഭക്ഷണമില്ല എന്ന് നിങ്ങൾ വേവലാതി പറഞ്ഞിരുന്നുവോ? വിശക്കുന്നുണ്ട് നബിയേ എന്ന് നിങ്ങൾ വേവലാതി പറഞ്ഞിരുന്നുവോ? എന്നെ സംബന്ധിച്ച് റസൂലുള്ളാഹിനോട് നിങ്ങൾ സൂചിപ്പിച്ചിരുന്നുവോ എന്ന് ഈ തങ്ങൾ ചോദിക്കുന്നു. അങ്ങനെ ചോദിച്ചിട്ട് ബഹുമാനപ്പെട്ട ഈ സയ്യിദവറുകൾ ബഹുമാനപ്പെട്ട തുബറാനി ഇമാമിനോട് വിശദീകരിക്കുന്നു, റഅയ്തുഹു ഫിന്നൗമി, ഞാൻ ഉറക്കത്തിൽ ആരെ കണ്ടു? നബിയെ കണ്ടു. ഞാൻ ഉറക്കത്തിൽ നബിയെ കണ്ടു. ഉറക്കത്തിൽ നബിയെ കണ്ടപ്പോൾ ഫഅമറനി, റസൂലുള്ള എന്നോട് കൽപ്പിച്ചു. എന്തുകൊണ്ട് കൽപ്പിച്ചു? ബിഹംലി ഷൈഇൻ ഇലൈക്കും, ഇതാ രണ്ടാളുകൾ എന്റെ ഖബറിന്റെ അടുത്ത് കടന്നിട്ട് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നോട് സഹായം ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ പോയിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് സ്വപ്നത്തിൽ എന്നോട് റസൂലുള്ള നിർദ്ദേശിച്ചു. അങ്ങനെയാണ് ഈ രണ്ട് വേലക്കാരെയും കൂട്ടിയിട്ട് സഞ്ചിയിൽ ഭക്ഷണമായിട്ട് ഞാൻ വന്നിരിക്കുന്നത്, കഴിച്ചോളൂ. ഈ ഇമാം കാഫറ, ഇമാം തബറാനി കാഫറ, യാ ഇബാദല്ലാഹി അയ്നൂനി എന്ന് പറഞ്ഞ ഇമാം തബറാനി കാഫറല്ല. അങ്ങനെ കാഫറാണെന്ന് പറഞ്ഞുകൊണ്ട് ജമ്മിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് സ്ഥാനം എനിക്ക് വേണ്ട
എന്നല്ലേ സക്കരിയ സലായി പ്രസംഗിച്ചത്? എന്നാൽ അതേ ഇമാം തബറാനി നടത്തിയ ഇസ്തിഗാസ, യാ റസൂലല്ലാഹ് അൽജൂഉ, നബിയെ വിശന്നിട്ട് വയ്യ, പകല് മുഴുവനും നോമ്പായിരുന്നു, ഇനി നാളെയും നോമ്പ് നോൽക്കണം, വിശന്നിട്ട് വയ്യ നബിയെ, ഭക്ഷണല്ല എന്ന് പറഞ്ഞപ്പോൾ എവിടെയോ കിടന്നിറങ്ങുന്ന ഒരു തങ്ങള് സ്വപ്നം കാണാ, എന്റെ കബറിന്റെ അടുത്ത് വന്ന് രണ്ട് സാധുക്കൾ പയച്ചിട്ട് നൊരോൾച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് നിങ്ങൾ കുറച്ച് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്ക് എന്ന് റസൂലുള്ള സ്വപ്നത്തിൽ കാണിക്ക. തങ്ങള് ഈ പറയുന്ന ആൾക്ക് ഭക്ഷണമായിട്ട് രണ്ട് കുട്ടികളെയും കൂട്ടി ബഹുമാനപ്പെട്ട ഇലാഹ ഹളറത്തി റസൂലില്ലാ, അള്ളാഹുവിന്റെ റസൂൽ ഹദറത്തിൽ വന്നപ്പോ തബറാനി ഇമാമും ശിഷ്യന്മാരും ഒക്കെ അവിടെ ഇരിക്ക പയച്ചിട്ട് വയ്യായിട്ട്. അവരോട് ചോദിക്കാൻ, നിങ്ങൾ നബിനോട് ഭക്ഷണം ചോദിച്ചിരുന്നു, ആ എന്നാ അതാ ഭക്ഷണം. എത്ര പെട്ടെന്ന ഉത്തരം, ബല്ലേനിലെത്തുന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാ ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ. ആര് പറഞ്ഞു? മുഹിയുദ്ദീൻ ശൈഖ്. അതാ അവിടെ കണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനപ്പെട്ട ഇമാം തബറാനി വിളിച്ചു. വിളിച്ചപ്പോ മൂപ്പർക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു, എന്ത്, റസൂലുള്ളാഹിക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയും. സഹോദരങ്ങളെ, ഇങ്ങനെ വിളിച്ച് കരഞ്ഞ് ബഹുമാനപ്പെട്ട ഇമാം തബറാനി കാഫിറാണോ? ആ സംഭവം ഉദ്ധരിക്കുന്നതാരാ? ഈ സംഭവം ഉദ്ധരിക്കുന്നതാരാ? ഇമാം ദഹബി എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുജാഹിദുകള് അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് സിയറു അഅലാമിൻ നുബല എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ 14th വാല്യം 452nd പേജിൽ സഹോദരങ്ങളെ ഈ വിഷയം വിശദീകരിക്കുന്നത്. ഇനി നേരത്തെ സക്കരിയ സലാഹി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പരാമർശിച്ച മറ്റൊരു ഇമാമാണ് ഇമാം നവവി, അല്ലെ? ഇമാം നവവി തങ്ങള് ഇസ്തിഗാസയെ സംബന്ധിച്ച് സ്വീകരിച്ച നിലപാടെന്താ? നമ്മള് കാഫിറാന്നാ പറയണതേ, അത് നമ്മൾ മനസ്സിലാക്കണല്ലോ. മുത്തുനബിയെന്ന് വിളിക്കണ ഒരു കാഫിറാണ്, എന്നാ നമ്മളൊപ്പം കാഫിറാകാൻ കുറെ ഇമാമിയങ്ങൾ ഉണ്ട് എന്നാ ഇപ്പൊ നിങ്ങളോട് പറയണേ. നമ്മളൊപ്പം കാഫിറാകാൻ കുറെ ഇമാമിയങ്ങൾ ഉണ്ട്, അതിൽ കുറച്ച് ഇമാമിയങ്ങളെ ഞാൻ എണ്ണിപ്പറഞ്ഞു, കുറച്ച് ഇമാമിയങ്ങളെ സക്കരിയ സലായി എണ്ണിപ്പറഞ്ഞു, ഇനി ഇതാ വേറൊരു ഇമാമി, അതാരാ? ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ശറഹുൽ മുഹദ്ദബിന്റെ 8th വാല്യം 274th പേജിൽ പറയുന്നു. എന്താ പറയുന്നു? നമ്മൾ പഠിച്ചു വെക്കണ നല്ലതാ, ഹജ്ജിന് പോകുന്ന ആൾക്കാരാണല്ലോ. ഹജ്ജിന് പോകുന്ന സമയത്ത് നമ്മൾ സിയാറത്തിന് പോകും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറ് സിയാറത്തിന് വേണ്ടി പോകും. അങ്ങനെ പോകുന്ന ആള്, സിയാറത്തിന് വേണ്ടി പോകുന്ന ആള് എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത് എന്ന് ഇമാം നവവി തങ്ങൾ വിശദീകരിക്കുകയാണ്. എന്താ വിശദീകരിക്കുന്നത്? സുമ്മ യർജിഉ ഇലാ മൗഖിഫിഹിൽ അവ്വലി. സലാമൊക്കെ പറഞ്ഞു, മൂന്നാളോടും സലാം പറഞ്ഞു, ആദ്യം ചെയ്യേണ്ടതാകാം. റസൂലുള്ളാഹിനോട് പറഞ്ഞു, സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, അതേപോലെ ഉമറുൽ ഫാറൂഖ് തങ്ങളോടും സലാം പറഞ്ഞു. അങ്ങനെ സലാം പറഞ്ഞതിന് ശേഷം സുമ്മ യർജിഉ, പിന്നെ അദ്ദേഹം മടങ്ങണം. ഇലാ മൗഖിഫിഹിൽ അവ്വലി, ആദ്യത്തെ സ്ഥലത്തേക്ക്. ആദ്യത്തെ സ്ഥലം ഏതാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്തേക്ക് തന്നെ മടങ്ങി വരണം. എന്നിട്ട് ഖിബാലത്ത വജ്ഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തിന്റെ നേരെ നിന്ന് അയാള് പറയണം. എന്താ പറയേണ്ടത്? വയതവസ്സലു ബിഹി, അള്ളാഹുന്റെ റസൂലിനെ കൊണ്ട് ഇട തേടണം. നബിയെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ, എന്റെ ദോഷങ്ങൾ പൊറുക്കണേ, എന്റെ രോഗം മാറ്റിത്തരണേ, എന്റെ കുടുംബത്തിൽ ഐശ്വര്യം തരണേ, എന്റെ കച്ചവടത്തിൽ ബറക്കത്ത് തരണേ എന്ന് പറഞ്ഞ് ദുന്യവിയും മുഹ്റവിയുമായ കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ ഇടയാക്കിക്കൊണ്ട്, ഇടയാളനാക്കിക്കൊണ്ട് തവസ്സുല് നടത്തണം. പിന്നെയോ അള്ളാഹുവിന്റെ റസൂലിനോട് ശഫാഅത്ത് ചോദിക്കണം. കാരണം എന്താ? ശഫാഅത്ത് ചെയ്യാൻ അധികാരമുള്ള ഒരേ ഒരു നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും ഈസാ നബിയും മൂസാ നബിയും എല്ലാവരും മടക്കും, എല്ലാവരും മടക്കും, എല്ലാവരും മടക്കി 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 അവസാനം നമ്മൾ എത്തുന്നത് എവിടെ എവിടെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലാണ്. അള്ളാഹുന്റെ റസൂൽ ആ ശഫാഅത്ത് ചെയ്യ, അതുകൊണ്ട് ആ ശഫാഅത്തിൽ എന്നെ ഉൾപ്പെടുത്തണമേ നബിയെ എന്ന് ആ ഖബറിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഈ സിയാറത്ത് ചെയ്യുന്ന വ്യക്തി ചോദിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. വമിൻ അഹ്സനിമാ യഖൂലു, അവൻ അവിടെ വെച്ച് പറയേണ്ടത് എന്താ?
എന്താ പറയേണ്ടത്? അല്ലാഹുവിന്റെ റസൂലിനോട് എന്താ പറയേണ്ടത്? പറയാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം മാ ഹഖാഉൽ മാവർദിയു, ഇമാം മാവർദി ഉദ്ധരിച്ച ഒരു ഒരു വാചകമാണ്. വൽ ഖാളി അബു തയ്യിബി, ബഹുമാനപ്പെട്ട ഖാളി അബു തയ്യിബും ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. വസായിറു അസ്ഹാബിന, മറ്റ് പണ്ഡിതന്മാരും ഉദ്ധരിച്ചിട്ടുണ്ട്. അനിൽ ഉത്തബി, ഉത്തബിയെ തൊട്ടാണ് ഈ സംഭവം ഉദ്ധരിക്കുന്നത്. മുസ്തഹസ്സിനീന ലഹു, അവർ ഇതൊക്കെ ഹസനാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്, നല്ലതാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സംഭവം ഹസനാണ്, നല്ലതാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പണ്ഡിതന്മാരൊക്കെയും ഉദ്ധരിക്കുന്നത് എന്താ? കാല ഉത്തബി പറയാ, ഉത്തബി പറയാ, കുന്തു ജാലിസൻ ഇന്ദ ഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുക്കങ്ങൾ ഇരിക്കുകയായിരുന്നു. റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുക. ഫഖാല ഫജാ അഅറാബിയുൻ, അപ്പോ ഒരു അപരിഷ്കൃതനായ, ഒരു സാധാരണക്കാരനായ, ഒരു ഗ്രാമീണ വാസിയായ ഒരു അറബി സഹോദരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഫഖാല, അദ്ദേഹം പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, മരിച്ചുപോയ നബിയോട് സലാം പറയുകയാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സമിഅത്തുല്ലാഹ യഖൂൽ, അല്ലാഹ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വലൗ അന്നഹും യുള്ളലമു അംഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബുർ റഹീമാ എന്ന് പടച്ചോൻ ഖുർആനിൽ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? വലൗ അന്നഹും യുള്ളലമു അംഫുസഹും, ദോഷം ചെയ്ത മുഅ്മിനീങ്ങൾ, ശരീരത്തോടെ അക്രമം ചെയ്ത മുഅ്മിനീങ്ങൾ, തെറ്റ് കുറ്റങ്ങൾ ചെയ്ത മുഅ്മിനീങ്ങൾ, ജാഊക അവർ തങ്ങളെ സമീപിച്ചാൽ, അങ്ങനെ തങ്ങളെ സമീപിച്ചുകൊണ്ട് തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഫസ്തഗ്ഫറുല്ലാ, അവർ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചാൽ, വസ്തഗ്ഫറ ലഹുമുർ റസൂലു, അല്ലാഹുവിന്റെ റസൂലും അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചാൽ, ലവജദുല്ലാഹ തവ്വാബുർ റഹീമാ, തെറ്റ് ചെയ്ത മുഅ്മിനീങ്ങൾക്ക് അല്ലാഹ് പൊറുത്തു കൊടുക്കും, തെറ്റ് ചെയ്ത മുഅ്മിനീങ്ങൾക്ക് അല്ലാഹ് കരുണ ചെയ്യും, റഹ്മത്ത് ചെയ്യും എന്ന് പടച്ച റബ്ബ് ഖുർആനിൽ പറഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നബിയേ, മരിച്ചുപോയ നബിയോട് പറയാ, അതുകൊണ്ട് നബിയേ, വഖദ് ജീതുക മുസ്തഗ്ഫിറൻ മിൻ ദംബി, വഖദ് ജീതുക, ഞാൻ തങ്ങളെ സമീപിച്ചിരിക്കുന്നത്, തങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത് മുസ്തഗ്ഫിറൻ മിൻ ദംബി, എന്റെ തെറ്റ് കുറ്റങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടിയാണ്. മുസ്തഷ്ഫിയൻ ബിക, തങ്ങളോട് ശഫാഅത്ത് ചോദിക്കാൻ വേണ്ടിയാണ്. ഇലാ റബ്ബിഹി, റബ്ബിന്റെ അടുക്കൽ തങ്ങൾ എനിക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണം എന്ന് ആവശ്യപ്പെടാനാണ് ഞാൻ ഈ ഖബറിന്റെ സമീപം അങ്ങയുടെ അടുക്കൽ വന്നിരിക്കുന്നത്. എന്റെ തെറ്റ് കുറ്റങ്ങൾ പുറത്തു തരാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ റസൂലുള്ളാഹിനോട്, മരിച്ചു കിടക്കുന്ന ഖബറിൽ കിടക്കുന്ന നബിയോട് ആവശ്യപ്പെട്ടിട്ട്. ഫുമ്മ അൻഷാ യഖൂലു, പിന്നെ അദ്ദേഹം ഒരു കവിത എല്ലാം തുടങ്ങി, അദ്ദേഹം ഒരു കവിത വായിക്കുവാൻ തുടങ്ങി. മുസ്തഷ്ഫി അംബിക മുസ്ത യാ ഖൈറ മന്ദു ഫിനത്ത് ബിൽ ഖായ യഅലമുഹു ഫത ഫതബ മിൻ തീബിഹിന്നൽ ഖാഉ വൽ അക്മു نفس الفداء لقبر انت ساكنه فيه العفاف وفيه الجود والكرم അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് അങ്ങനെ പറയാണ്, നബിയേ, ഈ കർമ്മ, ഈ ഖബറിലല്ലേ ജൂദ് ഉള്ളത്, ഈ ഖബറിലല്ലേ ധർമ്മമുള്ളത്, ഈ ഖബറിലല്ലേ ഉദാരതയുള്ളത്, ഈ ഖബറിലല്ലേ ആദരവുള്ളത്, അതുകൊണ്ട് ആദരവും ബഹുമാനവുമുള്ള നബിയേ അങ്ങനെ സഹായിക്കണം, അന്ന് ഞാൻ എന്റെ ദോഷം പുറത്തു തരാൻ വേണ്ടി അല്ലാഹുവിന്റെ അടുക്കൽ ശിപാർശ തരണം, എനിക്ക് ശിപാർശ തരണം എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചു കിടക്കുന്ന, ഖബറിൽ കിടക്കുന്ന അല്ലാഹുവിന്റെ റസൂലിനോട് ഈ മനുഷ്യൻ വന്ന് സഹായം ചോദിക്കുന്നു. ഉത്തബിതൊക്കെ കാണുക, ഇതെല്ലാം ഉത്തബി കാണുന്നു. അങ്ങനെ കണ്ട് അദ്ദേഹം സുമ്മൻ സറഫ, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചേണ്ടതൊക്കെ ചോദിച്ച്, കവിത ചൊല്ലി ചോദിച്ച്, ഗദ്യത്തിലും പദ്യത്തിലും ഒക്കെ ചോദിച്ച് അവസാനം ഇയാളാണ് പോയി. പോയപ്പോൾ ഫഗലബത്തിനി ഐനായ, എനിക്ക് ഉറക്കം വന്നു. ഉറക്കം വന്നപ്പോൾ ഫറഐതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടു. ഫിൻ നൗമി ഫഖാല, റസൂലുള്ള സ്വപ്നത്തിൽ എന്നോട് പറഞ്ഞു, യാ ഉത്തബി, ഓ ഉത്തബി, നീ ഇൽഹക്കി അറാബിയ, നീ ആ ഇവിടെ വന്നു കണ്ട് ഇസ്തിഹാസ നടത്തിയ അറാബി ഉണ്ടല്ലോ, ആ അറാബിന്റെ അടുത്ത് നിങ്ങൾ പോകണം. പോയിട്ട് ഫബശ്ശിറുഹു, അയാളോട് നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കണം. എന്താ സന്തോഷവാർത്ത? ബി അന്നല്ലാഹ തആല ഖദ് ഗഫറ ലഹു, പൊറുക്കലിനെ തേടാനാണ് എന്റെ അടുത്ത് വന്നത്, എന്നാൽ അല്ലാഹ് അയാൾക്ക് പൊറുത്തു കൊടുത്തിരിക്കുന്നു എന്ന വിവരം നിങ്ങളൊന്ന് അറാബിയോട് പറയണമെന്ന് സ്വപ്നത്തിൽ ഉറക്കത്തിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തബിയോട് നിർദ്ദേശിക്കുന്നു. ഇത് പറയുമ്പോ
പഴയ കാലത്തൊക്കെ മുജാഹിദുകൾ പറയാറുണ്ട് അത് സ്വപ്നല്ലേന്ന്, അത് സ്വപ്നല്ലേന്ന്. ഇപ്പൊ പറയില്ലട്ടോ, കാരണം ഇപ്പൊ സ്വപ്നമല്ല എന്നുള്ളത് ഏറെക്കുറെ സക്കരിയ സലായിക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയില്ല ഇത് സ്വപ്നമല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അഅ്റാബി വരുന്നത് സ്വപ്നത്തില അല്ല, അയാള് ജീവനോടെ നടന്നു വരിക. അയാള് വരുന്നത് ഉഴുത്തപ്പി കാണുന്നു, കാണുന്നത് സ്വപ്നത്തില അല്ല, നേരെ കാണുകയാണ്. അയാള് വന്നിട്ട് ഇസ്തിഗാസ നടത്തുന്നു റസൂലുള്ളാഹിനോട്, അത് സ്വപ്നത്തില അല്ല, നേരെ നടത്തുകയാണ്. ആ ഇസ്തിഗാസ നടത്തുന്നത് കാണുന്നു ആര്? ഉഴുത്തപ്പി. അത് സ്വപ്നത്തില അല്ല, അതും നേരെ തന്നെയാണ്, അതൊക്കെ നേരെ. പിന്നെ റസൂലുള്ളാഹിയും ഉഴുത്തപ്പിയും തമ്മിൽ നടക്കുന്ന സംഭാഷണം മാത്രമാണ് ഇവിടെ സ്വപ്നത്തിലുള്ളത്, ബാക്കിയൊക്കെ നേരെ യഥാർത്ഥത്തിൽ വന്നിട്ട് തന്നെ നടത്തുക. ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ പറഞ്ഞ യാ ഇബാദുല്ലാഹി ഐനൂനി സഹായിക്കണമേ എന്ന് പറയുന്ന ഇമാമുകൾ മുശിരിക്കുകളാണെന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. എന്നെ നിങ്ങൾ ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ആക്കിയാലും ഞാൻ അതിനൊരുക്കമല്ല എന്ന് പറഞ്ഞ സക്കരിയ സലാഹിയോടും കൂട്ടരോടും ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങള് തന്റെ ഷറഹുൽ മുഹദ്ദബില് ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഇത് തെറ്റാണെന്നോ ഇത് സ്വപ്നമാണെന്നോ ഇത് ഇസ്തിഗാസ റസൂലുള്ളാഹിനോട് മരിച്ച നബിയോട് ചോദിച്ചത് ശരിയല്ലെന്നോ ഷഫാഅത്ത് ചോദിച്ചത് ശരിയല്ലെന്നോ അത് കുറ്റമാണെന്നോ അത് ശിർക്കാണെന്നോ ബഹുമാനപ്പെട്ട ഇമാം നബവി പറഞ്ഞിട്ടില്ല. ഇമാം നബവി പറഞ്ഞിട്ടില്ല. ഈ സംഭവം ഉദ്ധരിച്ച എത്രയോ പണ്ഡിതന്മാരുണ്ട്, അവരാരും ഒരിക്കലും സഹോദരങ്ങളെ ഇത് ശിർക്കാണെന്നോ കുറ്റമാണെന്നോ പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഖുദാമ അദ്ദേഹത്തിന്റെ മുഖനിയുടെ 3-ാമത്തെ വാള്യം 588-ാമത്തെ പേജിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി തന്റെ ശുഅബുൽ ഈമാനിന്റെ 3-ാമത്തെ വാള്യം 495-ാമത്തെ പേജിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ 1-ാം വാള്യം 479-ാമത്തെ പേജിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജ് തങ്ങൾ അദ്ദേഹത്തിന്റെ അൽ മദ്ഹൽ എന്ന ഗ്രന്ഥത്തിന്റെ 1-ാമത്തെ വാള്യം 260-ാമത്തെ പേജിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾ തന്റെ കുഞ്ഞത്തിന്റെ 1-ാം വാള്യം 227-ാമത്തെ പേജിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ ബഹുമാനപ്പെട്ട ഇമാം മാവർദി തങ്ങൾ അദ്ദേഹത്തിന്റെ അൽ ഹാവി അൽ കബീർ എന്ന ഗ്രന്ഥത്തിന്റെ 3-ാമത്തെ വാള്യം 290-ാമത്തെ പേജിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. നേരത്തെ സക്കരിയ സലായിയുടെ പ്രസംഗത്തില് ഈ ഇമാമുകളൊന്നും കാഫറാണെന്ന് പറയാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞില്ലേ, ആ ഇമാമുകളൊക്കെ ഉദ്ധരിച്ച സംഭവമാണ് ഇപ്പൊ ഞാൻ ഉദ്ധരിച്ചത്. എന്താണത്? അല്ലാഹുവിന്റെ റസൂല് വഫാത്തായതിനു ശേഷം ആ കബറിങ്കൽ ചെന്നുകൊണ്ട് ഞങ്ങൾക്ക് ഷഫാഅത്ത് തരണം, ഞങ്ങൾക്ക് ദോഷം പൊറുക്കാൻ വേണ്ടി വേണ്ടത് അങ്ങ് ചെയ്തു തരണം, ഞങ്ങൾക്ക് ഷഫാഅത്ത് തരണം എന്ന് മരിച്ച നബിയോട് വന്ന് പറയുന്നത് ഇമാം നവവി ഉദ്ധരിക്കുന്നു. അങ്ങനെ ഉദ്ധരിച്ചിട്ട് ഈ പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിച്ചിട്ട് അവരാരും പറഞ്ഞിട്ടില്ല ഇത് ശിർക്കാണ് ട്ടോ, ഇയാൾ ഈ ചെയ്തത് ശിർക്കാണ് ട്ടോ എന്ന് പറഞ്ഞിട്ടില്ല. ശിർക്ക് വിശദീകരിച്ചു തരാനല്ലേ ഇമാം നവവി കിതാബ് എഴുതിയത്? നിങ്ങൾക്കറിയോ ഇമാം നവവിനെ? ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ അദ്ദേഹം ഫിഖ്ഹിൽ ഒരു മസല പറയുന്നു, നമുക്കൊക്കെ അറിയുന്ന മസല. അതെന്താ? നിസ്കരിക്കുന്ന സമയത്ത് മുന്നിൽ ഒരു മറയുണ്ടായിരിക്കണമല്ലോ, അല്ലെ? ഒരു സുന്നത്ത് മുന്നിൽ എന്താണ്? ഒരു മറ ഉണ്ടാണ്, ഒരു തൂണോ അല്ലെങ്കിൽ ചുമരോ, അങ്ങനെ എന്തെങ്കിലും ഒരു മറ. അവിടെ ഇമാം നവവി തങ്ങൾ പറയുന്നുണ്ട് ഒരു തൂണിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കൽ സുന്നത്ത, പക്ഷെ അങ്ങനെ നിസ്കരിക്കുമ്പോ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതെന്താ? തൂണിന്റെ നേരെ നിന്ന് നിസ്കരിക്കരുത്, പിന്നെ തൂണിന്റെ വലത് ഭാഗത്തേക്ക് അല്പം തെറ്റി അല്ലെങ്കിൽ തൂണിന്റെ ഇടത് ഭാഗത്തേക്ക് അല്പം തെറ്റിയിട്ട് വേണം നിസ്കരിക്കാന്. എന്താ അദ്ദേഹം ഇമാം നവവി അതിന് കാരണം പറഞ്ഞത്? ഈ തൂണിന്റെ നേരെ നിസ്കരിക്കുമ്പോ കാണുന്ന ആളുകൾക്ക് തോന്നും ഇവൻ ഈ തൂണിനാണോ നിസ്കരിക്കുന്നത് എന്ന്. നോക്കണം, ഈ തൂണിനാണോ ഇയാൾ ഇബാദത്ത് എടുക്കുന്നത്, ഈ തൂണിനാണോ ഇയാൾ നിസ്കരിക്കുന്നത് എന്ന് വിവരമില്ലാത്ത ഏതെങ്കിലും ആളുകൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പോലും ഇബാദത്തിന്റെ കാര്യത്തിൽ വരണ്ട കേട്ടോ. അല്ലാഹു അല്ലാത്തവർക്കാണ് ഈ തൂണിനാണ് നീ നിസ്കരിക്കുന്നത് എന്ന് ആളുകൾക്ക് തോന്നണ്ട. അങ്ങനെ തോന്നാതിരിക്കാൻ നീ കുറച്ച് വലത് ഭാഗത്തേക്ക് തെറ്റി നിൽക്കണം അല്ലെങ്കിൽ ഇടത് ഭാഗത്തേക്ക് തെറ്റി നിൽക്കണം, നേരെ നിന്ന് നിസ്കരിക്കരുത് എന്ന് പറഞ്ഞ ആളാണ് ആര്? ബഹുമാനപ്പെട്ട ഇമാം നവവി.
ആ ഇമാം നബവി അല്ലാഹുവിന്റെ റസൂലെ എനിക്ക് ഷഫാഅത്ത് തരണേ എന്ന് മരിച്ചുപോയ നബിയോട് സഹായം ചോദിച്ച സംഭവം ഉദ്ധരിച്ചിട്ട് ഇത് ഇത് ഇബാദത്താണ് കേട്ടോ, ഇത് ആളുകൾ കേട്ടാൽ ഇബാദത്താണെന്ന് തോന്നിപ്പോട്ടോ, അതുകൊണ്ട് ഇങ്ങനെ ചെയ്തത് ശരിയായിട്ടില്ല കേട്ടോ എന്ന് ശറഹുൽ മുഅദ്ദബിൽ പറഞ്ഞിട്ടില്ല. ഇബാദത്ത് തിരിയാത്ത ആളാ ഇമാം നബവി, ശിർക്ക് എന്താണെന്ന് തിരിയാത്ത ആളാ ഇമാം നബവി, കാഫറാകുന്ന കാര്യങ്ങൾ ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് തിരിയാത്ത ആളാണോ ഇമാം നബവി? അല്ല എന്ന് സക്കരിയ സലായി എന്നെ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഇമാം നബവി കാഫിറല്ല മുശ്രിക്കല്ല എന്ന് സക്കരിയ സലാഹിയും കൂട്ടരും മുജാഹിദുകളും കൂട്ടരും അംഗീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്തുകൂടി അംഗീകരിക്കണം? മുത്തുനബിയെ എന്ന് വിളിച്ചതുകൊണ്ട് ഇസ്ലാമെന്ന് പുറത്തു പോകൂല, മുത്തുനബിയെ എന്ന് വിളിച്ചതുകൊണ്ട് കാഫിറാകൂല എന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടതല്ലേ? എന്നാ സഹോദരങ്ങളെ, എന്താണ് ഇപ്പൊ ഉണ്ടായത്? ഇപ്പൊ ഉണ്ടായത് എന്താന്ന് ചോദിച്ചാൽ, സക്കരിയ സലാഹിക്ക് ഒരു പുതിയ ഹദീസ് കിട്ടി. ഹദീസ് പുതിയതൊന്നും അല്ല കേട്ടോ, അത് എന്നോ നമ്മൾ പറയണ ഹദീസാണ്. പക്ഷേ ആ ഹദീസ് കിട്ടിയപ്പോ മൂപ്പർക്ക് ബോധ്യപ്പെട്ടു, എന്ത്, ഇതനുസരിച്ച് അമൽ ചെയ്ത പ്രവർത്തിച്ച ആളുകളൊന്നും മുശ്രിക്കല്ല എന്ന് മൂപ്പർക്ക് ബോധ്യപ്പെട്ടു. പക്ഷെ ആർക്ക് ബോധ്യപ്പെട്ടില്ല? നമ്മളെ കെ എൻ എമ്മിന്റെ ഔദ്യോഗിക നേതാക്കൾ ഉണ്ടല്ലോ, കെ എ പി അബ്ദുൽ ഖാദർ മൗലവി, ടി പി അബ്ദുള്ള കോയ മദനി, അതേപോലെ അബ്ദുറഹ്മാൻ സലഫി, ഇവർക്കൊന്നും ബോധ്യപ്പെട്ടില്ല. ഇവർക്കൊന്നും അത് ബോധ്യപ്പെട്ടില്ല. നേരത്തെ ഞാൻ പറഞ്ഞ മറക്കരുത്, ഒരു കാലത്ത് ഇവർക്ക് ബോധ്യപ്പെട്ടിരുന്നു, ഒരു കാലത്ത് ഇവർക്ക് ബോധ്യപ്പെട്ടിരുന്നു. പക്ഷെ 2012 അവസാനമായപ്പോഴേക്ക് അവർ യോഗം കൂടി തീരുമാനിച്ചു, അല്ല ഇത് വിളിച്ചോലൊക്കെ കാഫിർ തന്നെയാണ്, മുശ്രിക്ക് തന്നെയാണ്, ശിർക്ക് തന്നെയാണ്. അപ്പൊ പിന്നെ ഈ ഹദീസോ? ഈ ഹദീസ് നേരത്തെ അംഗീകരിച്ചിരുന്നു, നേരത്തെ തള്ളിപ്പറയാതിരുന്ന ഈ ഹദീസ് ഇപ്പൊ ശിർക്കാണെന്ന് പറയുമ്പോ ഈ ഹദീസിനെ കുറിച്ച് ഒരു തീരുമാനം പറയണല്ലോ. ആ തീരുമാനം എന്താ പറഞ്ഞത്? അത് കള്ള ഹദീസാണ്, അത് കള്ള ഹദീസാണ്. കള്ള ഹദീസ് എന്ന് സഹോദരങ്ങളെ കുറച്ച് ഉറക്കെ പറഞ്ഞാ കള്ള ഹദീസാകുമോ? അബ്ദുറഹ്മാൻ സലഫി ഈ ഹദീസ് കള്ള ഹദീസാണെന്ന് പറയാൻ വേണ്ടി മൂപ്പര് പരമാവധി ഒച്ചറിനുണ്ട്. മൂപ്പര് ജ്യേഷ്ഠൻ അബ്ദുള്ള സുല്ലമി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ അനിയൻ എപ്പോഴാണോ ഒച്ച കൂടുതൽ ഇരുന്നത് അവിടെ തെളിവ് കുറവായിരിക്കുമെന്ന്. തെളിവ് കുറയുമ്പോഴാ മൂപ്പര് ഒച്ച തോനിടുക. നോക്കൂ നിങ്ങൾ അബ്ദുറഹ്മാൻ സലഫിന്റെ ഒച്ച. മരുഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള ഒരു കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം പറഞ്ഞ് മുവഹ്ഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണോ? ഇതാണോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി? ഏത് ഹദീസാണോ നീ ഓതിയത്? ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചതെന്നത് മരുഭൂമിയിൽ പോയ ജിന്നിനോട് ചോദിക്കണമെന്ന്? എവനാണോ നിന്നെ പഠിപ്പിച്ചത്? ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത്? ആ മുഹദ്ദിസിനെ കൊണ്ടുപോ ഇങ്ങോട്ട്, ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുപോ ഇങ്ങോട്ട്, ഹദീസ് പഠിപ്പിച്ചു തരാ. ഹദീസ് പണ്ഡിതന്മാരല്ലാത്ത ഞങ്ങളുടെ മുന്നിലേക്ക് വാ. രാത്രി 12:30 ജാമിയ ക്യാമ്പസിൽ നിന്ന് ചീറുക. ആരെ? സക്കരിയ സലാഹി അല്ല, അബ്ദുറഹ്മാൻ സലഫി. ആർക്കെതിരെ? സക്കരിയ സലാഹിക്കെതിരെ. അപ്പൊ മൂപ്പരൊരു ചേർല് രാത്രി 12 അറബി കോളേജിലെ കുട്ടികളെ വിളിച്ചു കൂട്ടിയിട്ടാണ് ഈ ചീറല്. ആരോടല്ല, നാട്ടുകാരെയും ബഹുജനങ്ങളെയും വിളിച്ചു കൂട്ടിയിട്ട് വിഷയം വിശദീകരിക്കല്ല, സ്വന്തം കോളേജില് സ്വന്തം ക്ലാസ്സില് പഠിക്കുന്ന കുട്ടികളെ ക്ലാസ് റൂമിൽ വിളിച്ചു കൂട്ടിയിട്ട് ചീറാണ്. ആര്? അബ്ദുറഹ്മാൻ സലഫി. അപ്പോഴാണ് അബ്ദുള്ള സുല്ലമി പറഞ്ഞത് എന്ത്, എന്റെ അനിയൻ വല്ലാതെ ചീറുമ്പോ മനസ്സിലാക്കണം അവിടെ തെളിവുണ്ടാവൂല. സഹോദരങ്ങളെ, ഈ അബ്ദുറഹ്മാൻ സലഫി ഇപ്പൊ ചീറിയല്ലോ, ആ ചീറിയ അബ്ദുറഹ്മാൻ സലഫിക്ക് സക്കരിയ സലാഹി മറുപടി പറയുന്നു. നോക്കൂ മറ്റൊരു പ്രസംഗത്തിൽ. എന്നിട്ട് നമ്മളെ കുറിച്ച് പറയണ എന്താ അറിയോ, അള്ളാന്റെ അടിമകളെ സഹായിക്കണേ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയണ ഒരു കള്ള ഹദീസ് ഉണ്ട്, അതും പൊക്കി പിടിച്ച് നടക്കുകയാണ്. ആ കള്ള ഹദീസ് അങ്ങ് വിട്ടൂടേ. അപ്പൊ നമ്മള് കള്ള ഹദീസ് പൊക്കി പിടിച്ച് ഇങ്ങനെ ആളുകളെ കള്ള ഹദീസിലേക്ക് ക്ഷണിക്കുന്ന ആളായിട്ട് ചിത്രീകരിക്കുക. വാസ്തവത്തിൽ എന്താ സുഹൃത്തുക്കളെ, യാ ഇബാദല്ലാ ഐനൂനി എന്ന ഹദീസിനെ പറ്റി കള്ള ഹദീസ് എന്ന വാക്ക് തന്നെ പറയുന്നത് ശരിയല്ല. ഞാന് തൃശ്ശൂരിൽ പ്രസംഗിച്ചപ്പോ ഷിയാക്കൾ അള്ളാഹു വല്ലാത്തരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹദീസ് എന്ന് പറയുന്ന കൂട്ടത്തില് ഷിയാക്കൾ കെട്ടിയുണ്ടാക്കിയ ഹദീസ് എന്ന് ഞാൻ പറഞ്ഞപ്പോ എനിക്ക് ഗൾഫിലുള്ള ചില ആളുകൾ ഫോൺ ചെയ്തു, നിങ്ങൾ എങ്ങനെ അത് പറയും, മൗദൂഇ എന്ന് അതിനെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല,
അങ്ങനെ അബ്ദുറഹ്മാൻ സൽഫി ബുസ്താനുലൂമിൽ പറഞ്ഞിരുന്നു. അതിന് മറുപടി അറിയാത്ത കൂട്ടത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ വന്നു പോയതാണ്. അപ്പൊ കള്ള ഹദീസ് എന്ന് പറഞ്ഞ മൗലു ആയ നബിയുടെ പേര് കെട്ടിയുണ്ടാക്കിയ ഹദീസിനാ പറയാ, ദുർബല ഹദീസുകൾ ഏറ്റവും മോശമായതാണ്. അങ്ങനത്തെ ഒരു നിലവാരം ഈ ഹദീസിനെ പറ്റി പറയാൻ പാടില്ല എന്നതാണ് വാസ്തവം. എന്താ പറഞ്ഞത്? അബ്ദുറഹ്മാൻ സൽഫി പറഞ്ഞ ആ പ്രയോഗം ഉണ്ടല്ലോ കള്ള ഹദീസ്, ആ കള്ള ഹദീസ് എന്ന് ഈ ഹദീസിനെ സംബന്ധിച്ച് പറയാൻ പാടില്ല. സക്കരിയ സലാഹിക്ക് ബോധോദയം ഉണ്ടാവുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ ആ ഹദീസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് എന്താ. സക്കരിയ സലാഹി പറയുന്നത് അത് ലഈഫായ ഹദീസാണെന്നാ. അത് പറഞ്ഞിട്ട് കുറച്ച് ഒരു ഒരു കർണമർച്ചിലുണ്ട്, ഇൻഷാല്ലാ ഞാൻ അതിനെ കുറിച്ച് വിശദീകരിക്കാം. ആദ്യം നമ്മൾ ഏതാണ് ഇപ്പൊ ഈ ഹദീസ്, മുജാഹിദിനെ ഇപ്പൊ വട്ടം കറക്കിക്കൊണ്ടിരിക്കണ ഈ ഹദീസ് ഏതാ, ആ ഹദീസിന്റെ പ്രാമാണികത എത്രത്തോളുണ്ട്, അത് കള്ള ഹദീസാണോ, അത് ദുർബലമായ ഹദീസ് എന്ന് അതിനെ സംബന്ധിച്ച് പറയാൻ പറ്റുമോ. ഈ കാര്യം കുറഞ്ഞ സമയം കൊണ്ടൊന്ന് പറയാം. ഈ ഹദീസ് ഒരുപാട് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബസ്സാർ റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്ന ലില്ലാഹി മലായികത്തം ഫിൽ അർളി, അല്ലാഹുക്ക് ഭൂമിയിൽ ചില മലക്കുകളുണ്ട്, ഹഫലത്തിന്റെ മലക്കുകളല്ലാത്ത വേറെ ചില മലക്കുകളുണ്ട്. എന്താണ് ആ മലക്കുകളുടെ ഡ്യൂട്ടി? യക്തുബൂനമായ സ്കുത്തുമിൻ വറക്കി ശജരി എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫൈദാ അസ്വാബ അഹദുക്കും അർജത, നിങ്ങൾക്ക് കാലിൽ വീരിജിലിഹി, കാലിൽ എന്തെങ്കിലും ഒരു വിഷമം. നമ്മളുണ്ടല്ലോ ചിലപ്പോ നടന്നു പോണ സമയത്ത് പെട്ടെന്ന് കാണാം കാല് കാല് കോച്ചാന്നാ പറയാ, ചെറിയ വിഷയമാണ് പക്ഷെ ആൾക്കാണ് നടക്കാൻ പറ്റൂല. അങ്ങനെ കാലിലൊരു കോച്ചിപ്പിടുത്തം, അതാണ് നാടൻ മലയാളത്തിൽ പറഞ്ഞാൽ അർജത്ത് എന്ന് പറഞ്ഞാൽ അതാണ് ഒരു കോച്ചിപ്പിടുത്തം. അങ്ങനെ കാല് കോച്ചിട്ട് നടക്കാൻ പറ്റണില്ല, കുടുങ്ങി ഒരടി അങ്ങോട്ട് വെക്കാൻ വയ്യ. അപ്പൊ റസൂലുള്ള പറയുന്നു, കാലിൽ കോച്ചല് സംഭവിച്ചിട്ട് നടക്കാൻ കഴിയാതെ ബുദ്ധിമുട്ട എവിടെ, നമ്മളെ പുത്തനത്താണെ അങ്ങാടിയിലാണെങ്കിൽ അടുത്തുക്കണ ആളോടൊന്നും പിടിച്ചാന്ന് പറയാം, അടുത്തുക്കണാളോടൊന്നും പിടിച്ചാന്ന് പറയാലോ, അങ്ങനെ കൈ പിടിച്ചിട്ട് അങ്ങനെ നടന്നു പോകാം. ഇത് അവിടെയല്ല, ഫീ അർലിൻ ബി അർലിൻ ഫലാത്തിൻ, അള്ളാന്റെ അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കണേ എന്നവൻ വിളിച്ചു പറയട്ടെ. ആരാ അവനെ സഹായിക്കാനുള്ള അടിമകള്? അത് ആ മലക്കുകളാ. അള്ളാഹു തആല അങ്ങനെ ഭൂമിയിൽ മലക്കുകളെ വിന്യസിച്ചിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട് മലക്കുകൾ. ആ മലക്കുകൾ ഇവനെ സഹായിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് യാ ഇബാദല്ലാ അഈനൂനി എന്നവൻ പറഞ്ഞു കൊള്ളട്ടെ. ആരാ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ റിപ്പോർട്ട് ചെയ്തത്? ഇമാം ബസ്സാർ റിപ്പോർട്ട് ചെയ്തിട്ട് അദ്ദേഹം പറയുന്നു, വരിജാലുഹു സിഖാത്തുൻ. നേരത്തെ സക്കരിയ സലാഹി പറഞ്ഞ എന്താ, ഹദീസ് ളൈഫാണ്, ഹദീസ് ദുർബലാണ്, പക്ഷെ കെട്ടിയുണ്ടാക്കിയതാണ്, കള്ള ഹദീസാണ് എന്ന് പറഞ്ഞുകൂടാ എന്നാ. എന്നാ സക്കരിയ സലാഹിയോട് ഞാൻ പറയുന്നു, ഈ ഹദീസ് അതിന്റെ അത് റിപ്പോർട്ട് ചെയ്ത നിവേദകന്മാര് സിഖാത്തുൻ, അവര് വിശ്വസ്തരാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അവര് വിശ്വസ്തരാണ്, വിശ്വസ്തരായ നിവേദകന്മാർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ഇനി നിങ്ങൾ നോക്കൂ ഇതേ ഹദീസിനെ തന്നെ വേറെയും ധാരാളം പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ അൽ ഹൈസമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മജ്മഉ സവായിദിന്റെ 10-ാമത്തെ വാള്യം 188-ാമത്തെ പേജിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഇദം ഫലതത് ദാബത്തു അഹദികും, നിങ്ങളിൽ ഒരാളുടെ മൃഗം, നിങ്ങൾ യാത്ര ചെയ്യുന്ന മൃഗം, അന്ന് യാത്രക്ക് ഉപയോഗിച്ചിരുന്ന മൃഗങ്ങളാണല്ലോ, ആ യാത്ര ചെയ്യുന്ന മൃഗം അത് നഷ്ടപ്പെട്ടാൽ ബി അർലിൻ ഫലാത്തിൻ, ഒരു മരുഭൂമിയിൽ വെച്ച് യാത്ര ചെയ്യുന്ന മൃഗം മരുഭൂമിയിൽ വെച്ചിട്ട് കാണാതായി. മരുഭൂമിയിലൂടെ യാത്ര പോകുന്ന ആളുടെ കാറ് കാണാതായി എന്ന് വെക്ക, നമ്മളിപ്പോ പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം, മരുഭൂമിയിലൂടെ യാത്ര പോകുന്ന ആളുടെ കാറ് കാണാനല്ല, കുടുങ്ങാം എവിടെയും പോണോ. അപ്പൊ റസൂലുള്ള പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫൽ യുനാദി, വാഹനം നഷ്ടപ്പെട്ടവൻ വിളിക്കണം. എന്താ വിളിക്കേണ്ടത്? യാ ഇബാദല്ലാഹി ഇഹ്ബിസൂ, യാ ഇബാദല്ലാഹി ഇഹ്ബിസൂ, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ എന്റെ വാഹനത്തെ തടഞ്ഞു വെക്കുവീൻ, നിങ്ങൾ എന്റെ വാഹനത്തെ തടഞ്ഞു വെക്കുവീൻ എന്നവൻ വിളിച്ചു പറയണം. അപ്പൊ വാഹനം തടയാൻ അവിടെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനോട് പറഞ്ഞാ പോരെ, ആരുമില്ല, കാണാത്ത ആൾക്കാരോടായി പറയണത്.
റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഫഇന്ന ലില്ലാഹി ഹാദിറൻ ഫിൽ അർളി, ഭൂമിയിൽ ഇങ്ങനെ നടക്കണ കുറെ മലക്കുകളും ജിന്നുകളും ഒക്കെ അല്ലാഹു തആലക്കുണ്ട്. ആ മലക്കുകൾ ഈ വിളിച്ചവനെ സഹായിക്കും. മുഹമ്മദുർ റസൂലുള്ളാ, അള്ളാഹുവിന്റെ റസൂൽ അത് പറയുന്നു എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട നൂറുദ്ദീനുൽ ഹൈസമി മജ്മുഉ സവായിദിൽ അതേപോലെ മറ്റ് പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചത് കാണാം. വഖദ് ജുല്ലിബ ദാലിക, വഖദ് ജുല്ലിബ ദാലിക, ഇത് പരീക്ഷിച്ച് വിജയിച്ച വിഷയമാണ്. വാഹനം നഷ്ടപ്പെടുന്ന ആൾക്കാര് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോ വാഹനം നഷ്ടപ്പെടുന്ന ആളുകള് അവര് യായിബാദല്ലാഹി അയിനൂനി എന്ന് പറഞ്ഞിട്ട് വാഹനം കിട്ടിയ തിരിച്ചു കിട്ടിയ എത്രയോ സംഭവങ്ങൾ ഉണ്ടെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ സഹോദരങ്ങളെ വിശദീകരിക്കുന്നു. ഇബ്നുൽ ഹാജിന്റെ അൽ മദ്ഖലിന്റെ 4-ാമത്തെ വാള്യം 50-ാമത്തെ പേജിൽ ഈ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇമാം ബൈഹഖി തന്റെ ശുഅബുൽ ഈമാനിന്റെ 1-ാമത്തെ വാള്യം 183-ാമത്തെ പേജിൽ ഈ സംഭവം വിവരിച്ചിട്ടുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങള് തന്റെ അൽ അദ്ക്കാറിന്റെ 2-ാമത്തെ വാള്യം 191-ാമത്തെ പേജിൽ സഹോദരങ്ങളെ ഈ സംഭവം തന്നെ വിവരിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? കുടുങ്ങണ സമയത്ത്, കുടുങ്ങുമ്പോ, കുടുങ്ങണ സമയത്ത്, ആരും സഹായിക്കാനില്ലാത്ത സമയത്ത് എന്ത് വിളിക്കണം? യാ ഇബാദല്ലാ യാ ഇനൂനി. അതന്നെയാണ് മുഹിയുദ്ദീൻ ശേഖും പറഞ്ഞത് കുത്തുബിയത്തിലെ. റസൂലുള്ള ഈ പറഞ്ഞ അതേ വാക്കാണ് ആരും പറഞ്ഞത്? മുഹിയുദ്ദീൻ ശേഖും പറഞ്ഞത്. ഒഴിഞ്ഞ സ്ഥലത്ത്, ആരുമില്ലാത്ത സ്ഥലത്ത് ആരെങ്കിലും വിളിച്ചാൽ എന്റെ പേര്, വമയ്യുനാദിസ്മി എന്റെ പേര് ആരെങ്കിലും വിളിച്ചാൽ, അൽഫൻ ആയിരം വട്ടം വിളിച്ചാൽ, ബി ഖൽവത്തിഹി അസ്മം ബി ഹിമ്മത്തിഹി സർമൻ ലിഅഫ്വത്തിഹി അജബ്തുഹു മുസരിഅൻ മിൻ അജലി ദഅവത്തിഹി, അവന്റെ ആ വിളിക്ക് ഞാൻ പെട്ടെന്ന് തന്നെ ഉത്തരം ചെയ്യും. അതുകൊണ്ട് കുൽ, അവൻ പറഞ്ഞുകൊള്ളട്ടെ, ഫൽ യുനാദി ഫൽ യുനാദി. കണ്ടോ, റസൂലുള്ള പറഞ്ഞ അതേ വാക്ക്. കുടുങ്ങണ നേരത്ത്, വാഹനം നഷ്ടപ്പെട്ട് വിജനമായ പ്രദേശത്ത് ആരും സഹായിക്കാനില്ലാതെ കുടുങ്ങുമ്പോൾ, ഫൽ യുനാദി, അവൻ വിളിച്ചുകൊള്ളട്ടെ, യാ ഇബാദല്ലാഹി അയിനൂനി, അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണമേ എന്ന് വിളിച്ചുകൊള്ളട്ടെ എന്ന് റസൂലുള്ള പറഞ്ഞില്ലേ? അതേ വാക്ക് തന്നെ ആര് പറയുന്നു? മുഹിയുദ്ദീൻ ശൈഖ് പറയുന്നു, ഫൽ യുനാദിയാ അബുദൽ ഖാദിർ മുഹിയുദ്ദീനി യാ മുഹിയുദ്ദീനി യാ മുഹിയുദ്ദീനി യാ മുഹിയുദ്ദീൻ അബുദൽ ഖാദിർ ജീലാനി എന്ന് വിളിച്ചുകൊള്ളട്ടെ. അങ്ങനെ വിളിച്ചാൽ ഫഅജബ്തുഹു, ഞാൻ അവന് ഉത്തരം കൊടുക്കും എന്നാരാ പറയുന്നത്? മുഹിയുദ്ദീൻ ശൈഖ്. ഇതാരാ കൽപ്പിച്ചത്? കുടുങ്ങണ നേരത്ത് അള്ളാഹുവിന്റെ ഔലിയാക്കളെ വിളിച്ചോളൂ, അള്ളാഹുവിന്റെ മലക്കുകളെ വിളിച്ചോളൂ എന്നാര് കൽപ്പിച്ചതാ? മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹദീസ് അത്ര അങ്ങോട്ടുള്ള അഴീഫൊന്നും അല്ല എന്നാണ് പാര് പറയുന്നത്, സക്കരിയ സുലാഹി പറയുന്നത്. അത് അങ്ങനെയാണ് കള്ള ഹദീസ് എന്ന് പറഞ്ഞുകൂടാ. എങ്ങനെ പറയാ? കാരണം റിജാലുഹു സിഖാത്തുൻ, അത് റിപ്പോർട്ട് ചെയ്ത നിവേദകന്മാർ അവര് വിശ്വസ്തരാണ് എന്ന് സഹോദരങ്ങളെ പണ്ഡിതന്മാരൊക്കെയും വിശദീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അസാക്കിർ തന്റെ താരിഖ് ദിമശ്കിന്റെ 5-ാമത്തെ വാള്യം 298-ാമത്തെ പേജിൽ ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ ഇസ്തിഗാസ പറയുന്നു. അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ മകൻ പറയാണ്, വാപ്പ 2 വട്ടം ഹജ്ജിന് നടന്നുപോയി. അങ്ങനെ ഒരിക്കൽ നടന്നു പോകുമ്പോ ഒരു നിഗമനം വെച്ച് അങ്ങനെ പോകല്ലേ, മരുഭൂമിയിലൂടെയും അങ്ങനെ പോകണല്ലോ. അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ നടക്കുന്നതിനിടയിൽ ഒരു ദിവസം അങ്ങനെ നടക്കുന്നതിനിടയിൽ വഴിതെറ്റിയപ്പോൾ ആരും പറയാനില്ല, കാരണം വിജനമായ സ്ഥലത്താണ്. വിജനമായ സ്ഥലത്ത് നടന്നു പോകുമ്പോ വഴി തെറ്റിക്കഴിഞ്ഞാൽ എന്താ ചെയ്യ? വഴി ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്ക, ആരുമില്ല. അപ്പോ അങ്ങനെ വഴി തെറ്റിയപ്പോൾ കണ്ടോ, ഒരു ഹജ്ജിൽ എനിക്ക് വഴി തെറ്റി. അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറയാ, ആരാ അഹമ്മദ് ഇബ്നു ഹംബൽ? 4 മദ്ഹബിന്റെ ഇമാമുകളിൽ പ്രമുഖനായ ഒരു ഇമാമാണ് ആര്? അഹമ്മദ് ഇബ്നു ഹംബൽ. എന്ന് മാത്രമല്ല, ഇമാമു സുന്ന,
അഹ്ലുസുന്നത്തിന്റെ നേതാവ് എന്നാണ് ആരറിയപ്പെടുന്നത്? ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ അറിയപ്പെടുന്നത്. ആ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറയുന്നു, ഞാൻ ഹജ്ജിന് ഇങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ എനിക്ക് വഴിതെറ്റി. വകുംതു മാഷിയൻ, ഞാനങ്ങനെ നടന്നു പോകുക, നടന്നു പോകുന്നതിനിടെ വഴി തെറ്റിയപ്പോ ഞാൻ വീണ്ടും നടക്കാൻ തുടങ്ങി. കാരണം ആരോടും ചോദിക്കാനല്ല, ചോദിച്ചിട്ട് വഴി എവിടെയെന്ന് കണ്ടെത്താൻ ഒരു മാർഗമല്ല. അതുകൊണ്ട് ഞാൻ എങ്ങോട്ടൊന്നില്ലാതെ നടന്നു. നടക്കുന്നതിനിടയിൽ ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങി, ഫജഅൽതു അഖൂലു, ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങി, യാ ഇബാദല്ലാഹി ദുല്ലൂനി അല തരീഖ്, യാ ഇബാദല്ലാഹി ദുല്ലൂനി അല തരീഖ്, അള്ളാഹുവിന്റെ അടിമകളെ എനിക്ക് വഴി അറിയിച്ചു തരണം, ഞാൻ ഹജ്ജിന് പോവുകയാണ്, ഈ മരുഭൂമിയിൽ വെച്ച് എനിക്ക് വഴി തെറ്റിയിരിക്കുന്നു, വഴി ഏതാണെന്നറിയില്ല, അതുകൊണ്ട് യാ ഇബാദല്ലാഹി ദുല്ലൂനി അല തരീഖ്, എനിക്ക് വഴി അറിയിച്ചു തരണമേ, അള്ളാഹുവിന്റെ അടിമകളെ എനിക്ക് വഴി അറിയിച്ചു തരണമേ. കാല, ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുന്നു, ഫലം അസൽ അഖൂലു ദാലിക, ഞാൻ അതങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു, അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു ഞാൻ ഇങ്ങനെ, യാ ഇബാദല്ലാഹി ദുല്ലൂനി അല തരീഖ്, അള്ളാഹുവിന്റെ അടിമകളെ എനിക്ക് വഴി അറിയിച്ചു തരണേ എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ഫവഖഫ്തു അലത്തരീഖ്, ഞാൻ എവിടെ എത്തി? വഴിയിലെത്തി. മഹാത്മാക്കളോട് സഹായം ചോദിച്ചു, അവരെന്നെ സഹായിച്ചു, അങ്ങനെ ഞാൻ വഴിയിലെത്തി. ആരാത് പറയുന്നത്? ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ. ബഹുമാനപ്പെട്ട ഇബ്നു അസാക്കിർ തന്റെ താരിഖ് ദിമഷ്കിന്റെ 5-ാമത്തെ വാള്യം 298-ാമത്തെ പേജിലും, അതേപോലെ ഇബ്നു കസീർ തന്റെ അൽബിദായത്തു വന്നിഹായ എന്ന ഗ്രന്ഥത്തിന്റെ 10-ാമത്തെ വാള്യം 418-ാമത്തെ പേജിലും ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താ സംഭവം? ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ വഴിതെറ്റിയ സമയത്ത് യാ ഇബാദല്ലാഹി ദുല്ലൂനി അല തരീഖ് എന്ന് മഹാത്മാക്കളോട് ഇസ്തിഗാസ നടത്തി സഹായം ചോദിച്ചു. ഈ സംഭവം അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ വഴിതെറ്റിയിട്ട് ഇസ്തിഗാസ നടത്തിയല്ലോ, മഹാത്മാക്കളോട് സഹായം ചോദിച്ചല്ലോ, ആ സംഭവം സ്വഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണെന്ന് സക്കരിയ സലായി പറയുന്നു. നോക്കൂ, പേരോട് ഉസ്താദല്ല, ഇത് സ്വഹീഹാണ് എന്ന് തന്നെ ഉറപ്പിച്ച് അമൽ ചെയ്തവരുണ്ട്. ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം സുന്ന, അഹ്ലുസുന്നയുടെ നേതാവ് ഇമാം സുന്ന അഹമ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഒരിക്കൽ ഹജ്ജ് വേളയിൽ വഴിതെറ്റി. വഴിതെറ്റിയ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഈ ഹദീസ് ഓർമ്മ വന്നു. അപ്പൊ അദ്ദേഹം ഉച്ചത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, യാ ഇബാദല്ലാ ദുല്ലൂനി അല തരീഖ്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഹദീസ് സഹിയാന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. അള്ളാഹിന്റെ അടിമകളെ എനിക്ക് വഴി കാണിച്ചു തരൂ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം വഴിയിൽ എത്തിച്ചേർന്നു എന്നാണ്. ഇമാം അഹമ്മദിന്റെ ഈ സംഭവത്തെ കണ്ടോ എന്നാണ്. എന്താണ് എന്നാണ്? അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങള് ഹജ്ജിന് പോകുന്ന സമയത്ത് വിജനമായ പ്രദേശത്ത് വെച്ച് വഴിതെറ്റി. വഴിതെറ്റിയപ്പോൾ സ്വഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, യാ ഇബാദല്ലാഹി ദുല്ലൂനി അല തരീഖ്, അള്ളാഹിന്റെ അടിമകളെ എനിക്ക് വഴി കാണിച്ചു തരണേ. അങ്ങനെ വഴി അങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് അദ്ദേഹം വഴി കണ്ടു. സംഭവത്തെ കുറിച്ച് ഇപ്പൊ വലിയ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, ഇമാം സുന്ന അഹമ്മദ് ഇബ്നു ഹംബൽ അങ്ങനെ പ്രവർത്തിച്ചു എന്ന് പറയുന്ന അത് സനദ് ശരിയാണോ, ആ സംഭവം ഉണ്ടായിട്ടുണ്ടോ? ശരിയാണ്, നമ്മളും അങ്ങനെ സംശയിച്ചിരുന്നു, അങ്ങനെ സനദ് പരിശോധിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിരുന്നു. സനദ് പരിശോധിച്ചു നോക്കുമ്പോൾ സ്വീകാര്യമായ സനദാണ്. അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ളയുടെ മസായിലുണ്ട്, അതുപോലെ തന്നെ ഇബ്നു അസാക്കിന്റെ താരിഖ് ദിമസ്കിലുണ്ട്, വേറെ പലയിടത്തുണ്ട്. മാത്രമല്ല, ഹദീസുകളുടെ കാര്യത്തിൽ അഗ്രഗണ്യനായ മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി പറഞ്ഞു, ഇമാം അഹമ്മദ് ഈ ഹദീസ് അനുസരിച്ച് അമൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹം ഈ ഹദീസിനെ ശക്തിപ്പെടുത്തുന്ന ആളാണ് എന്ന് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി തന്നെ അദ്ദേഹത്തിന്റെ സിൽസിലയിൽ പറഞ്ഞിട്ടുണ്ട്. നാസിറുദ്ദീൻ അൽബാനി മുജാഹിദ് നേതാവാ. ആ മുജാഹിദ് നേതാവായ നാസിറുദ്ദീൻ അൽബാനി അദ്ദേഹത്തിന്റെ സിൽസിലയിൽ പറഞ്ഞിട്ടുണ്ട്, എന്ത്? ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ വഴിതെറ്റിയ സമയത്ത് മഹാത്മാക്കളെ വിളിച്ചുകൊണ്ട് സഹായം ചോദിച്ചു എന്ന് പറയുന്ന സംഭവം സ്വഹീഹാണ്. നോക്കി നിങ്ങള്, പണ്ട് നമ്മളിതൊക്കെ കേട്ടീനെ പേരോട് ഉസ്താദിന്റെ പ്രസംഗത്തു നിന്നായിരുന്നു, പൊന്മുളസ്താദിന്റെ പ്രസംഗത്തു നിന്നായിരുന്നു, എ പി സ്ഥാനിന്റെ പ്രസംഗത്തു നിന്നായിരുന്നു, ഇപ്പൊ ഇതാ സക്കരിയ സലാഹിയുടെ പ്രസംഗത്തിൽ നിന്ന് നമുക്കത് കേൾക്കുവാനുള്ള യോഗമുണ്ടായിരിക്കുന്നു. ഇനി നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അതെന്താ? നമ്മളെ മറ്റേ കൂട്ടരുണ്ടല്ലോ, ഏത്? നമ്മളെ പഴയ ഔദ്യോഗിക ഗ്രൂപ്പ്. അവര് ഈ ഹദീസിനെ കുറിച്ച് പറയുന്ന ഒരു മണ്ടത്തരുണ്ട്. അത് സക്കരിയ സലാഹി കൈകാര്യം ചെയ്യുന്നുണ്ട്, അത് ഞാൻ കേൾപ്പിച്ചു തരാം.
അതിന് മുമ്പ് നമ്മൾ വിഷയം ഒന്ന് മനസ്സിലാക്കണം. എന്താ? അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് വഴിതെറ്റിയ സമയത്തെ മഹാത്മാക്കളെ അള്ളാന്റെ അടിമകളെ എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് മൂപ്പര് ദ്വാർന്നല്ലോ, മൂപ്പര് ഇസ്തിഗാസ നടത്തിയല്ലോ, സഹായം ചോദിച്ചല്ലോ. ആ സംഭവത്തെ കുറിച്ച് മൗലവി വിഭാഗം മുജാഹിദ് ഗ്രൂപ്പിന്റെ നേതാവ് അബ്ദുറഹ്മാൻ സലഫി പറയാ, എന്ത് അതിലിപ്പോ എന്താ അത്ര സംശയം? വഴിതെറ്റിയ ആൾക്കാര് ആരോടെങ്കിലും വയ്യ ചോദിക്കണീനെ കുറിച്ച് ഇസ്തിഗാസാന്ന് പറയോന്ന് മനസ്സിലായില്ല. ഒരാളിങ്ങനെ നടന്നു പോവുകയാണ് മരുഭൂമി കൂടെ, അല്ലെങ്കിൽ ആളില്ലാത്ത സ്ഥലത്ത് കൂടെ ഇങ്ങനെ പോവുക. അങ്ങനെ പോണ സമയത്ത് ഇയാൾക്ക് വഴിതെറ്റി, അല്ലെങ്കിൽ ഇയാൾ എന്തെങ്കിലും അപകടത്തപ്പെട്ടു. അബ്ദുറഹ്മാൻ സലഫി പറയണത് നടന്നു പോകുന്നതിനിടയിൽ ഒരാൾ കിണറ്റിൽ ചാടി കിണറ്റിൽ ചാടിയപ്പോ ഇയാള് കിണറ്റിൽ കടന്നിട്ട് മണ്ടിയൊരോന്ന് വിളിച്ചു പറഞ്ഞു. അതുപോലെ വഴിയിലൂടെ നടന്നു പോകാൻ, വിചിതമായ സ്ഥലത്ത് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ നടന്നു പോയതുപോലെ വഴിയിലൂടെ അങ്ങനെ നടന്നു പോകുക. വഴിയിലൂടെ നടന്നു പോയപ്പോ വഴിതെറ്റ സമയത്ത് ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇവിടെ ആരെങ്കിലും ഉണ്ട് എന്ന് വിചാരിച്ചിട്ട്, മനുഷ്യന്മാരോ ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് എന്നെ ഒന്ന് വഴി കാണിച്ചു തരണേ എന്ന് പറഞ്ഞാൽ അത് കുടുങ്ങണ ഒരാള് വണ്ടിയിലെന്ന് വിളിച്ചു പറയണ മാതിരിയല്ലേ? അത് ശരി. അപ്പൊ പുത്തനത്താണിന്ന് ഞമ്മള് മംഗലാപുരത്തേക്ക് യാത്ര പോവുക. അങ്ങനെ യാത്ര പോകുന്ന സമയത്ത് കോഴിക്കോടൊക്കെ കഴിഞ്ഞ്, കണ്ണൂരൊക്കെ കഴിഞ്ഞ് അപരിചിതമായ പ്രദേശത്തെത്തിയപ്പോൾ റോഡ് ഇങ്ങനെ പേക്കാൻ തുടങ്ങി. റോഡ് പേക്കാൻ തുടങ്ങിയപ്പോൾ വഴിവക്കത്തുള്ള ഒരാളോട് ഡ്രൈവർ വിളിച്ചിട്ട്, അല്ല എങ്ങനെയപ്പോ മംഗലാപുരത്തേക്കുള്ള റോഡ്? അപ്പോ ആ നാട്ടുകാരനായ ആള് ഈ റോഡിന് പോയാൽ മംഗലാപുരത്തേക്ക് എത്താ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ യാത്ര ചെയ്യുന്ന ആര് അബ്ദുറഹ്മാൻ സലഫിയാ. അബ്ദുറഹ്മാൻ സലഫി ഡ്രൈവറോട് വിളിച്ചിട്ട് പറയാം, ഇതൊരു ചരിത്ര സംഭവമാണ്, ഇത് നമ്മുടെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തി വെക്കണം. എന്താണത്? മംഗലാപുരത്തേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ വഴി തെറ്റിയപ്പോൾ ആളോട് വഴി ചോദിച്ചില്ലേ, ആ വഴി ആള് പറഞ്ഞു തന്നില്ലേ, അതൊരു ചരിത്ര സംഭവമാണ്, അത് രേഖപ്പെടുത്തി വെക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ സലഫിയെ കുറിച്ച് നമ്മൾ എന്താ പറയാ? ഇതൊരു സാധാരണ സംഭവമല്ലേ സുഹൃത്തുക്കൾ. ആളുകൾ നടന്നു പോണ സമയത്ത് വഴിതെറ്റുക, വഴി തെറ്റുമ്പോ ആൾക്കാരോട് വഴി ചോദിക്കുക, ഇതൊക്കെ ആരെങ്കിലും കിതാബിൽ എഴുതി വെക്കലുണ്ടോ? ഇതാരെങ്കിലും കിതാബിൽ എഴുതി വെക്കണ സംഭവമാണോ? അപ്പൊ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഇങ്ങനെ നടന്നു പോവുക ഹജ്ജിന് പോയപ്പോ മൂപ്പർക്ക് റോഡ് തെറ്റിയപ്പോ അപ്പുറത്തൊരാൾ നിൽക്കുന്നുണ്ട്. ആ ആളോട് ചോദിച്ചു, അല്ല മോനെ മക്കത്തുക്കുള്ള വയ്യേതാ, ആ അങ്ങള് പോണ വയ്യല്ല, ഈ വൈക്കാ പോണ്ടത് എന്നൊരാള് പറഞ്ഞു കൊടുത്തതാണെങ്കിൽ സഹോദരങ്ങളെ അത് കിതാബിൽ രേഖപ്പെടുത്തേണ്ട സംഭവ. വൈ തെറ്റിയിട്ട് വൈ ചോദിക്കണ സംഭവമൊക്കെ എത്ര സാധാരണ ഒരു സംഭവമല്ലേ അത്? ഈ സാധാരണ സംഭവം ഒരു ചരിത്ര യാഥാർത്ഥ്യമായി രേഖപ്പെടുത്തി കിതാബുകളൊക്കെ ഇങ്ങനെ എഴുതി വെക്കേണ്ട സംഗതിയാ? അല്ല. പിന്നത് രേഖപ്പെടുത്തി വെച്ച എന്തുകൊണ്ടാ? ഇത് രേഖപ്പെടുത്തി വെച്ചത് വഴിയിൽ ആരുമില്ല, മരുഭൂമിയിൽ വെച്ചാ വഴി തെറ്റുന്നത്. സഹായിക്കാൻ ആരുമില്ല, സഹായിക്കാൻ ആളില്ലാത്ത സമയത്ത് യാ ഇബാദല്ലാഹി ദുല്ലൂനി അല തരീഖ് എന്ന് പറയുന്നത് കാണാത്ത മഹാത്മാക്കളോടാ, മലക്കുകളോടാ, സ്വാലിഹീങ്ങളായ ജിന്നുകളോടാ, അതേപോലെ അള്ളാഹുവിന്റെ മരിച്ചുപോയ മഹാത്മാക്കളോടാ. അങ്ങനെ വഴി കിട്ടിയപ്പോഴാണ്, വഴിയിൽ എത്തിയപ്പോഴാണ് അതൊരു അത്ഭുത സംഭവമായത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ അത് കിതാബിൽ രേഖപ്പെടുത്തി വെക്കാനും പണ്ഡിതന്മാരൊക്കെ അത് രേഖപ്പെടുത്തി വെക്കാനും കാരണം. അതുകൊണ്ടല്ലേ അദ്ദേഹം പറഞ്ഞത് ഫജഅൽതു അഖൂലു, ഞാനിങ്ങനെ പറയാൻ തുടങ്ങിയെന്നാ. സാധാരണ വയ്യ അറിയാത്ത ആള് വയ്യ ചോദിക്കുമ്പോ എവിടെ കുട്ടിയെ വയ്യ, കോട്ടക്കക്കുള്ള റോഡ് എവിടെ, 2, കോട്ടക്കക്കുള്ള റോഡ് 3, 11, 12 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല. വയ്യത്തിനാൾ കോട്ടക്കക്കുള്ള വയ്യ എവിടെ, പുത്തൻതാടിക്കുള്ള വയ്യ, ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കല. അപ്പൊ അതെന്താ? അങ്ങനെയല്ല, മഹാത്മാക്കളോട് കാണാത്ത ആളുകളോടുള്ള ചോദ്യ. അതുകൊണ്ടാണ് ഫജഅൽതു അഖൂലു, ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു കണ്ടോ. ഫലം അസൽ അഖൂലു, ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു, യാ ഇബാദല്ലാഹി യാഇനൂനി, എന്നെ രക്ഷിക്കണേ, എന്നെ സഹായിക്കണേ, ഞാൻ വഴി കാണാതെ കുടുങ്ങിയിരിക്കുന്നു, എന്നെ രക്ഷപ്പെടുത്തണേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഫവഖഫ്തു ത്വരീഖ, അങ്ങനെ ഞാൻ വഴിയിലെത്തി. ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് ബിൻ ഹംബൽ എന്ന അബ്ദുറഹ്മാൻ സലഫി പറയുന്നത് ഇതൊരു സാധാരണ വഴി ചോദിക്കലാണ്, അത് ഇസ്തിഗാസക്ക് തെളിവല്ല. നോക്കൂ നിങ്ങൾ അബ്ദുറഹ്മാൻ സലഫിയുടെ വിശദീകരണം. ഇനി ഇത് നേർക്കുനേരെ നമ്മൾ എടുത്താൽ തന്നെ ഇവിടുത്തെ പ്രശ്നം എന്തുള്ളൂ എന്നറിയോ? ഒരു വിളിച്ചു പ്രാർത്ഥനയല്ല,
പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് വിജനമായ ഒരു സ്ഥലത്ത് ചെന്നുപെട്ടാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ മണ്ടിയേരിയോ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു ശൈലി ഞങ്ങളെ മലപ്പുറം ഭാഗത്തൊക്കെ ഉണ്ട്. ചിലപ്പോ ആ വാക്കിന് പകരം വേറെ വാക്കായിരിക്കും വേറെ സ്ഥലത്ത് ഉണ്ടാകുക. ഇത് ആരോടാ? മരിച്ചുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, എന്റെ വിളി കേൾക്കുന്നിടത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അത് കേട്ട് എന്നെ സഹായിക്കട്ടെ എന്നുള്ള നിലക്കാണ്. അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല. ഇത്ര മാത്രമാണ് ആ റിപ്പോർട്ടിലുള്ളത്. ഇനി അതിന്റെ സനദിന്റെ വിശദാംശത്തിലേക്ക് പോകാതെ തന്നെ അത് എടുത്താൽ ഇത്രയേ അതിലുള്ളൂ. അതിലൊരു അപാകത ഒരാൾ. അപ്പൊ എന്താ പറഞ്ഞത്? സാധാരണ ഇപ്പൊ വഴി തെറ്റുന്ന സമയത്ത് ആൾക്കാർ നടന്നു പോകുമ്പോ വഴി കാണാത്ത സമയത്ത് വഴി ചോദിക്കൂലേ, അതിനെന്താ ഇസ്തിഗാസം എന്ന് പറയോന്നാ. എന്നാ ഇമാ അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങള് മനസ്സിലാക്കിയിട്ടുണ്ട് ഇസ്തിഗാസയാണ് എന്ന്. അതുകൊണ്ടാണല്ലോ ഫലം മസല്ലാക്കൂലു. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു, ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. വഴി തെറ്റിയ ഒരാള് അപ്പുറത്തെ ഒരാളുള്ള ആളോട് ചോദിക്കുകയാണെങ്കിൽ എടാ കോട്ടയ്ക്ക് എങ്ങനെ പോവുക എന്ന് ചോദിച്ചാൽ റോഡും കാണിച്ചു കൊടുത്താ കഴിഞ്ഞല്ലോ സംഭവം, പരിപാടി കഴിഞ്ഞല്ലോ. പിന്നെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു, ചൊല്ലിക്കൊണ്ടേയിരുന്നു എന്ന് പറയണോ? അപ്പൊ ആരുമില്ല വഴി കാണിച്ചു കൊടുക്കാൻ. ആരുമില്ലാത്ത ഒരു മരുഭൂമിയിൽ വെച്ച് വഴി തെറ്റിയപ്പോ മഹാത്മാക്കളോട് ചോദിച്ച ചോദ്യമാണതെന്ന് ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ആർക്കും മനസ്സിലായി? സക്കരിയ സലാഹിക്കും മനസ്സിലായി. സക്കരിയ സലാഹിന്റെ ഉസ്താദാണ് അബ്ദുറഹ്മാൻ സലഫി. അബ്ദുറഹ്മാൻ സലഫിക്ക് അത് മനസ്സിലായില്ല, ശിഷ്യനായ സക്കരിയക്ക് മനസ്സിലായി. ശിഷ്യൻ ഉസ്താദിന് ആ വിഷയം വിശദീകരിച്ചു കൊടുക്കുന്നത് കേട്ടോളൂ. അബ്ദുറഹ്മാൻ സലഫി ഒരു പൊട്ടക്കിണറ്റിൽ വീടും വിചാരിക്ക, മൂപ്പര് മണ്ടിയേരിയോ നിന്നു. കൊറേ കഴിഞ്ഞ പാരോ വന്നിട്ട് മൂപ്പരെ വലിച്ചു കയറ്റി. മൂപ്പര് നിട്ട് വന്നിട്ട് അനീഫനോട് പറയാ ഒരു ചരിത്ര സംഭവമാക്കണത്, ഇതൊന്ന് രേഖപ്പെടുത്തണം, അടുത്ത തലമുറകൾ വായിക്കട്ടെ. അങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾ പെട്ടാൽ മണ്ടിയേരിയോ എന്ന് പറയണം. വലിയ ചരിത്രമല്ലേ അത്? മനുഷ്യനാണെങ്കിൽ അതൊരു വിഷയ, അത് സാധാരണ സംഭവമല്ലേ. അവിടെ മലക്കും ചിന്നുമാണ്, കാരണം ലാൻ റാഹു നമ്മൾ കാണാത്താൻ. അപ്പ അനസിന് അനീഫക്ക് ഒരു സംശയം, അവന്താ പിന്നെ മുസ്ലിം ചിന്ന് എന്ന് പറഞ്ഞത്? മുസ്ലിം ചിന്ന അല്ലടോ മുസ്ലിമിനെ സഹായിക്കുള്ളൂ, കാഫിർ ചിന്ന് കാഫിറിനല്ലേ സഹായിക്കുക, അതാ അതിന്റെ ഉദ്ദേശം. പിന്നെ അപ്പൊ മുസ്ലിം ജിന്നാണ് മുസ്ലിമിനെ സഹായിക്കുക, എന്തൊരു വിശദീകരണം! ആ വിശദീകരണത്തിന് എന്തൊരു ചന്തം! SSF SVS ഒന്നും നേരത്തെ വിശദീകരിക്കാത്ത അത്രയും മനോഹരമായി സക്കരിയ സലാഹി വിശദീകരിക്കുന്നു. മുസ്ലിം ജിന്ന അല്ലടോ മുസ്ലിമിനെ സഹായിക്കുക, കാഫിർ ജിന്ന് കാഫിറിനല്ലേ സഹായിക്കുക. അതുകൊണ്ട് ഇത് സാധാരണ ഒരു വഴി ചോദിക്കലല്ല. അങ്ങനെയാണെങ്കിൽ അത് ചരിത്ര സംഭവമായി രേഖപ്പെടുത്തൂല. അബ്ദുറഹ്മാൻ സലഫി ഒരു പൊട്ടങ്കറ്റിൽ വീണിട്ട് രക്ഷപ്പെടുത്തണേ വണ്ടിരോ എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് ആരെങ്കിലും പിടിച്ച് വലിച്ച് കയറ്റിയാൽ അതൊന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തൂല, അതൊക്കെ സാധാരണ സംഭവമാണ്. എന്നാൽ അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ അവിടെ വിളിച്ചു ചോദിക്കുന്നത് മനുഷ്യന്മാരെയല്ല, പിന്നെയോ അത് ജിന്നുകളെയാണ്, മലക്കുകളെയാണ്. അതുകൊണ്ടാണ് അത് ചരിത്ര സംഭവമായി തീർന്നത് എന്ന് സക്കരിയ സലാഹി വിശദീകരിക്കുന്നു. നമ്മുടെ പ്രസംഗം സക്കരിയ സലാഹി ഏറ്റെടുത്തിരിക്കുന്നു. ഇനി നമ്മൾ കൂടുതൽ പണിയെടുക്കണ്ട, കൂടുതൽ പണിയൊന്നും എടുക്കണ്ട. നമ്മളെ പരിപാടിയൊക്കെ ആരെ ഏറ്റെടുത്തിട്ടുണ്ട്? സക്കരിയ സലാഹി, മുജാഹിദ് ബാലുശ്ശേരിയും അതുപോലെയുള്ള മൗലൈമാരൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, ഞാൻ വളരെ ചുരുക്കി, കേരളത്തില് മുജാഹിദുകൾ അംഗീകരിക്കുന്ന രണ്ട് നേതാക്കന്മാരുണ്ട്, അവർ ഇമാമുകൾ എന്ന് പറഞ്ഞ് ബഹുമാനിക്കുന്ന രണ്ട് നേതാക്കൾ. ഒന്നേതാ? ഒന്ന് ഇമാം ഷൗക്കാനി, മറ്റൊന്ന് ഇമാം ഇബിനുൽ ഖയ്യിം. രണ്ടും ഇവർ അംഗീകരിക്കുന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് വഴികാട്ടിയ നേതാക്കന്മാർ എന്ന് ഇവർ വിശേഷിപ്പിച്ച് ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരു ആമുഖം എന്ന പുസ്തകത്തിൽ ഇവർ പരിചയപ്പെടുത്തിയ നേതാക്കന്മാരുടെ കൂട്ടത്തിലുള്ളതാ. അവർ പറഞ്ഞ കാര്യങ്ങൾ വിശദമായി പറയണം, പക്ഷെ സമയം നമുക്ക് പരിമിതമായതുകൊണ്ട് ഒരു അവസാന ഭാഗം മാത്രം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കുക. ഇതേതാണ്? തുഹഫത്തുദ്ദാക്കിരീൻ. തുഹഫത്തുദ്ദാക്കിരിൻ എന്ന ഗ്രന്ഥം ആരുടേതാ? ഇമാം ഷൗക്കാനി എന്ന് കേരളത്തിലെ മുജാഹിദുകൾ പറഞ്ഞ് ബഹുമാനിക്കുന്ന വ്യക്തിയുടേതാണ്. അദ്ദേഹം പറയുന്നു, ഈ ഹദീസ് ഉണ്ടല്ലോ, ഏത് ഹദീസ്? ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങള് വഴി തെറ്റിയ സമയത്ത് യാ ഇബാദല്ലാഹി അയിനൂനി യാ ഇബാദല്ലാഹി ദുല്ലൂനി അല തുരീഖ് എന്ന് വിളിച്ച് സഹായം ചോദിക്കാൻ വേണ്ടി പറഞ്ഞ റസൂലുള്ളാന്റെ ഹദീസ്. ആ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം ഷൗക്കാനി പറയുന്നു, വഫിൽ ഹദീസി, ഈ ഹദീസിലുണ്ട് ദലീലുൻ, തെളിവുണ്ട്,
അലാ ജവാസിൽ ഇസ്തിആനത്തി, സഹായം ചോദിക്കാം, സഹായാർത്ഥന നടത്താം എന്നതിന് തെളിവുണ്ട്. ആരോട്? ബിമൻ ലാ യറാഹും, കാണാത്തവരോട്. കാണാത്ത ശക്തികൾ, അദൃശ്യ ശക്തികൾ, അഭൗതിക ശക്തികൾ, അവരോട് സഹായം ചോദിക്കാമെന്ന് ഈ ഹദീസിൽ രേഖയുണ്ട്. ലാ യറാഹുമുൽ ഇൻസാനു, മനുഷ്യർ അവരെ കാണൂല. മനുഷ്യർ കാണൂലല്ലോ. ജിന്നിനെ മനുഷ്യർ കാണുമോ? മലക്കിനെ മനുഷ്യർ കാണുമോ? മരിച്ചുപോയ മഹാത്മാക്കളുടെ ആത്മാവുകളെ മനുഷ്യർ കാണുമോ? കാണൂല. കാണാത്ത ശക്തികളോട് സഹായം ചോദിക്കാമെന്നതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. മിൻ ഇബാദില്ലാഹി, അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന്. വമിനൽ മലായിക്കത്തി, അതുപോലെ മലക്കുകളിൽ നിന്ന്. വസ്വാലിഹിൽ ജിന്നി, അതുപോലെ ജിന്നുകളായ സ്വാലിഹികളായ ജിന്നുകളിൽ നിന്ന് സഹായം ചോദിക്കാമെന്നതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. വലൈസ ഫീ ദാലിക ബഅസുൻ, അതിലൊരു കുറ്റവുമില്ല. അപ്പൊ മഹാത്മാക്കളെ വിളിക്കുക, ജിന്നുകളെ വിളിക്കുക, മലക്കുകളെ വിളിക്കുക, അതിലൊന്നൊരു കുറ്റമല്ല. നമ്മൾ കാണാത്ത അടിമകൾ, അദൃശ്യ ശക്തികൾ, അഭൗതിക ശക്തികൾ, അവരോട് സഹായം ചോദിക്കുന്നതിന് വിരോധമില്ലെന്ന് തുഹഫത്തുൽ ദാക്കിരീൻ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഷൗക്കാനി എന്ന കേരളത്തിലെ മുജാഹിദുകൾ വിശദീകരിച്ച് അവർ ബഹുമാനിക്കുന്ന വ്യക്തി അതിൻ്റെ 202 പേജിൽ പറയുന്നു. ഇനി നിങ്ങൾ നോക്കൂ, രണ്ടാമത്തെ വ്യക്തിയാണ് ഇമാം ഇബ്നുൽ ഖയ്യിം എന്ന് പറഞ്ഞ് കേരളത്തിലെ മുജാഹിദുകൾ ബഹുമാനിക്കുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ കിതാബ് അൽ വാബിലു സ്വയ്യിം എന്ന ഗ്രന്ഥത്തിന്റെ 8 വാള്യം 277 പേജിൽ അദ്ദേഹം വിശദീകരിക്കുന്നു. അനിബ്നു മസ്ഊദിൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദം ഫലതത് ദാബത്തു അഹദികും ബി അർലിൻ ഫലാത്തിൻ, ഒരു മരുഭൂമിയിൽ വെച്ച് നിങ്ങളുടെ മൃഗം നഷ്ടപ്പെട്ടാൽ, നിങ്ങളുടെ വാഹനം നഷ്ടപ്പെട്ടാൽ, ഫൽ യുനാദി, അവൻ വിളിച്ചു പറയട്ടെ, യാ ഇബാദല്ലാഹി ഇഹ്ബിസു, യാ ഇബാദല്ലാഹി ഇഹ്ബിസു, അല്ലാഹുവിന്റെ അടിമകളെ, അല്ലാഹുവിന്റെ അടിമകളെ, എന്റെ വാഹനത്തെ ഒന്ന് പിടിച്ചു വെക്കണേ, എന്റെ മൃഗത്തെ ഒന്ന് പിടിച്ചു വെക്കണമേ എന്ന് അവൻ പറഞ്ഞുകൊള്ളട്ടെ. കാരണം എന്താ? ഫഇന്ന ലില്ലാഹി അസ്സ വജല്ല ഹാളിറൻ, അവിടെ അവൻ സഹായം ചോദിച്ചാൽ ഉടനെ എത്തിച്ചേരുന്ന ചില അടിമകൾ അല്ലാഹുവിനുണ്ട്. സക്കരിയ സലായി മനസ്സിലാക്കിയ മാതിരിയല്ല. സക്കരിയ സലായി മനസ്സിലാക്കിയത്, അദ്റമാൻ സലഫിയും മനസ്സിലാക്കിയത് എന്താ? അയാളത് ഹറാമാണെന്ന് പറയുന്നുണ്ട്. ഞാൻ അതിനെ കുറിച്ച് പറയാം. സക്കരിയ സലായി ഇങ്ങനെ വിളിക്കല് ഹറാമാണ്, ശിർക്കല്ല, ഹറാമാണെന്ന് പറയുന്നുണ്ട്. എന്താ ഹറാമാണെന്ന് പറയാൻ കാരണം? ഹറാമാണെന്ന് പറയാൻ കാരണം ഇത് വസീലത്തു ശിർക്കാണല്ലോ, ശിർക്കിലേക്ക് എത്തിച്ചേരുന്ന മാധ്യമാണ്. പൊന്നാര സഹോദര, ശിർക്കിലേക്ക് എത്തിച്ചേരുന്ന മാധ്യമം ഏതാണെന്ന് മനസ്സിലാകാത്ത ആളാ ഇമാൻ നബവി. അത് ശരി. അപ്പൊ ഈ ശിർക്കിലേക്ക് എത്തിച്ചേരുന്ന പണികൾ എന്തൊക്കെയാണെന്ന് ഇമാൻ നബവിക്ക് തിരിഞ്ഞില്ല. പിന്നെ ആർക്കാ തിരിഞ്ഞത്? നമ്മളെ സക്കരിയ സലായിക്ക്, അദ്റമാൻ സലഫിക്ക്. നിങ്ങൾ ഈ മണ്ടത്തരം കഴിഞ്ഞ 19 പറയണ, ഇനി നിങ്ങൾ ഈ മണ്ടത്തരം ഒന്ന് പറയല് നിർത്തണം, ദയവായി നിർത്തണം. ഹറാമാണ്. എന്ത്? യാ ഇബാദല്ലാഹി ദുല്ലൂനി അല തരീഖ് എന്ന് പറയല് ഹറാമാണ്. അത് ശരി. അപ്പൊ ഇത് ഹറാമാണെന്ന് ആർക്ക് മനസ്സിലായില്ല? ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് മനസ്സിലായില്ല. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് മനസ്സിലാകാത്ത ഹറാം ആർക്ക് മനസ്സിലായി? സക്കരിയ സലായിക്ക് മനസ്സിലായി. ഞാൻ വിനയത്തോടെ ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് വിശദീകരിച്ച് എഴുതി നല്ലോണം പറഞ്ഞു തന്നപ്പോ ശിർക്കല്ല നിങ്ങൾക്ക് തിരിഞ്ഞില്ലേ? ശിർക്കല്ലാന്ന് തിരിഞ്ഞില്ലേ? എന്നാ ഒന്നും കൂടി നിങ്ങൾക്ക് തിരിയണം. എന്ത്? ഇത് ഹറാമും അല്ല. കാരണം എന്താ? ഹറാമാണെങ്കിൽ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ ചെയ്യൂല, ഇമാം നവബി അത് ചെയ്യും പറയൂല, ചെയ്യാൻ പറയൂല. അതുപോലെ എത്രയോ മഹാന്മാർ, നിങ്ങൾ തന്നെ ബഹുമാനിക്കുന്ന ഇമാം ഷൗക്കാനി, നിങ്ങൾ തന്നെ ബഹുമാനിക്കുന്ന ഇബ്നുൽ ഖയ്യിം, അവരൊക്കെ ഇത് പറയുന്നുണ്ടല്ലോ. ഇത് ഹറാമാണെങ്കിൽ അവർ പറയോ? ശിർക്കിലേക്കുള്ള വസീലയാണെങ്കിൽ ഇത് ശിർക്കിലേക്കുള്ള വസീലയാണ്, അതുകൊണ്ട് ജനങ്ങളെ ഇത് ചെയ്യാൻ പാടില്ല എന്ന് ഇബ്നുൽ ഖയ്യിം പറയേണ്ടതല്ലേ? അതേപോലെ ഷൗക്കാനി പറയേണ്ടതല്ലേ? അവർ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ വക, അതായത് നിങ്ങളെ കീസിന്ന് എടുത്തുങ്ങാണ്ടേ, കീസിന്ന് എടുത്തത് കീസി തന്നെ വെക്കുക. കിതാബ് എന്നെടുത്ത തെളിവ് വല്ലതുണ്ടെങ്കിൽ പറയാം. ഹറാമാണ് എന്ന് പറഞ്ഞത് പോക്കറ്റ് നിർത്തതാ, അത് പോക്കറ്റ് അങ്ങനെ തന്നെയാണ് വെക്കുക.
അത് കിതാബ് നിർത്തല്ല, അത് കീസി നിർത്തുക, കീസി നിർത്തുക, കീസി തന്നെ വെക്ക. അതാണ് സക്കരിയ സലാഹിയോടും അതേപോലെ മുജാഹിദ് ബാലുശ്ശേരിയോടും ഒക്കെ അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി സഹോദരങ്ങളെ, ഒട്ടുവളരെ പണ്ഡിതന്മാർ, ഞാനിത് വിശദീകരിക്കുന്നില്ല, ധാരാളം പണ്ഡിതന്മാർ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് യാ ഇബാദല്ലാഹി അഈനൂനി, യാ ഇബാദല്ലാഹി ദുല്ലൂനി അല തരീഖ് എന്ന ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇത് മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നതിന് തെളിവാണ്, മലക്കുകളോട് സഹായം ചോദിക്കുന്നതിന് വിരോധമില്ല, ജിന്നുകളോട് സഹായം ചോദിക്കുന്നതിന് വിരോധമില്ല, അല്ലാഹു തആല നമ്മെ സഹായിക്കാൻ വേണ്ടി ഭൂമിയിൽ ചില ആളുകളെ വെച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളും അതുപോലെ എല്ലാവരും വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞതാ, അതാ ഞാൻ പറഞ്ഞത്, സക്കരിയ സലാഹിക്ക് അവിടെ ഒരു തെറ്റിദ്ധാരണ കൊടുങ്ങിയിട്ടുണ്ട്. അതെന്താ അറിയോ, ബടി പറഞ്ഞു തരണേ, കാണിച്ചു തരണേ അള്ളാന്റെ അടിമകളെ എന്ന് പറയുമ്പോൾ ആരാ നമ്മളെ സഹായിക്ക? ആ വിളി കേൾക്കുന്ന കാണുന്ന പരിധിയിൽ ഉള്ള ജിന്നുകൾ, അല്ലെങ്കിൽ കേൾക്കുന്ന പരിധിയിൽ ഉള്ള മലക്കുകൾ, അതാരെ പറഞ്ഞു? അതാരെ പറഞ്ഞു? അത് ഹദീസിൽ എന്തുണ്ട്? ഹാദിർ എന്നുണ്ട് ചില സ്ഥലത്ത്, ചില റിപ്പോർട്ടുകളിൽ എന്തുണ്ട്, അവിടെ അള്ളാഹ്ക്ക് അവിടെ ഹാവറുള്ള ചില മലക്കുകളുണ്ട്, അല്ലെങ്കിൽ ചില ജിന്നു എന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് മൂപ്പര് മനസ്സിലാക്കിയതാണ് എന്ത്, അത് വിളിക്കുന്ന ആളുടെ വിളി കേൾക്കുന്ന സ്ഥലത്തുള്ള മലക്കുകളാണ്, വിളിക്കുന്ന ആളെ കാണുന്ന സ്ഥലത്തുള്ള മലക്കുകളാണ്. എങ്ങനെ മൗലവി അത് മനസ്സിലാക്കിയത്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ എന്താ, കുടുങ്ങണ സമയത്ത് വിളിച്ചോളൂ, വിളിച്ചാൽ നിങ്ങൾ വിളിക്കപ്പെടുന്നവർ അപ്പ അവിടെ എത്തുന്ന, അപ്പ അവിടെ എത്തുന്ന, അല്ലാതെ ജി വിളിക്കുന്നു കരുതിയിട്ട് അവിടെ ഇങ്ങനെ നേരത്തെ തന്നെ വന്ന് നിൽക്കുന്നുണ്ട് എന്നല്ല, മണ്ടത്തരം പറയല്ലേ സഹോദര. ഏ അനക്കിങ്ങനെ വഴി തെറ്റും, മരുഭൂമിയിൽ വെച്ചിട്ട് വഴി തെറ്റും, വഴി തെറ്റുമ്പോ യാ ഇബാദല്ലാഹി എന്ന് ജി വിളിക്കും, വിളിക്കുമ്പോ നമുക്ക് ഉത്തരം തരണല്ലോ, ഉത്തരം കൊടുക്കണല്ലോ, അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ഇവരെ കാത്ത്. അങ്ങനല്ല, പിന്നെയോ കുടുങ്ങണ സമയത്ത് നീ വിളിച്ചാൽ അവിടെ ഓടിയെത്താൻ കഴിവുള്ള, അസാധാരണമായ കഴിവുള്ള മലക്കുകളും സ്വാലിഹികളായ ജിന്നുകളും അള്ളാഹു ഭൂമിയിൽ വിന്യസിച്ചിട്ടുണ്ട്, നീ വിളിച്ചോ അവരവിടെ എത്തും, നിന്നെ സഹായിക്കും. അതായത് അർത്ഥം അല്ലാതെ ഓലിങ്ങനെ നേരത്തെ ജി വയ്യറ്റണോ കാത്ത്, ജി ഇങ്ങനെ വരണോ കാത്ത്, വയ്യറ്റണോ കാത്ത്, അവിടെ ഇങ്ങനെ കാത്തിരിക്കാന്നല്ല, പിന്നെ വിളിച്ചാൽ അവിടെ വരും. അതാ ബഹുമാനപ്പെട്ട മുഹിയദ്ദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞത്, ഫൽ യുനാദിസ്മീ, കൂടുങ്കിയോ വിളിച്ചോട്ടെ, വിളിച്ചാൽ ഫാജബത്തുഹു ലിദഅവതിഹി, അവന്റെ വിളിക്ക് ഞാൻ അപ്പ ഉത്തരം നൽകും, അപ്പ ഞാൻ വരുന്ന, അല്ലാതെ അവിടെ ഇങ്ങനെ വന്ന് കുത്തിരിക്കണുണ്ട് എന്നല്ല. ഇതാണ് ഹദീസിന്റെ അർത്ഥം. അവിടെ സക്കരിയ സലാഹിക്ക് ചില്ലറ തെറ്റിദ്ധാരണ, വലിയ തെറ്റിദ്ധാരണ ഒക്കെ മാറിയിട്ടുണ്ട്, നമ്മൾ മൂപ്പരെ കുറ്റപ്പെടുത്തണ്ട. കാരണം ഈ ഹദീസിന് യാ ഇബാദല്ലാഹി ദുല്ലൂനി എന്ന് വിളിച്ചാൽ മുശ്രിക്കാണ്, കാഫിറാണ്, നരകത്തിലാണ് എന്നൊക്കെ അല്ലേ പറഞ്ഞിരുന്നത്. അതൊക്കെ തിരുത്തിയിട്ടുണ്ട്, വലിയ അപകടമൊക്കെ തിരുത്തിയിട്ടുണ്ട്. ഇനി ചെറിയ കുറച്ചും കൂടി മൂപ്പർക്ക് തിരുത്താനുണ്ട് ഇൻഷാ അല്ലാഹ്. എസ് വൈ എസിന്റെ ഈ ക്യാമ്പയിൻ കഴിയുന്നതോടെ അതും അദ്ദേഹം തിരുത്തും. ഇനി നിങ്ങൾ നോക്കൂ, ഈ ഇമാമുകൾ, ഇപ്പൊ ഈ ഞാൻ ഈ എണ്ണി പറഞ്ഞ കുറെ ഇമാമുകൾ ഉണ്ടല്ലോ, ഈ ഇമാമുകളൊക്കെ കാഫിറാക്കാൻ സഹോദരന്മാരെ പറ്റുമോ? അവര് മുശ്രിക്കുകളാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ജമ്മിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ആക്കിയാലും ഞാനത് പറയില്ല എന്നാണ് സക്കരിയ സലാഹി നേരത്തെ വിശദീകരിച്ചത്, നമ്മൾ കേൾപ്പിച്ചു. ഇനി അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്, അതിന്റെ മറുപടി ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞു, എന്നാലും നിങ്ങളതൊന്ന് കേട്ടോളൂ. സക്കരിയ സലാഹി, യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് വിളിക്കൽ ഹറാമാണ് എന്ന് പറയുന്ന ആ പ്രസംഗത്തിന്റെ ഒരു ഭാഗം ഒന്ന് കേട്ടോളൂ. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ഒരു സഹായതയുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ ചോദിക്കാണ്, പുഴയിൽ വീണ ആള് കരയിലുള്ള ജിന്ന്, ഒച്ച കേൾക്കുന്ന ദൂരത്തുള്ള ജിന്ന്, അങ്ങനെ ജിന്നില്ല ചോദിക്കാൻ പാടില്ല, അങ്ങനെ പാടില്ലാത്തൊരു വിളി വിളിച്ചാൽ ശിർക്ക നിങ്ങൾക്കാണ് പറഞ്ഞാൽ എന്താ? അത് പറഞ്ഞ അടുത്ത ചോദ്യം വരും, ഒന്നാമത് ഈ ശിർക്കും കുഫറും ഒക്കെ നമ്മളെ നാവിന് തോന്നി അനുസരിച്ച് പറയാൻ പറ്റുമോ? ഒരു കാര്യം ശിർക്കാണ് കുഫറാണ്, അള്ളാഹുവിന്റെ ഹുക്കുമാണത്, ആ ഹുക്കും വ്യക്തമായ നസ്വല്ലത നമുക്ക് പറയാൻ പാടില്ല. അള്ളാഹുടെ ഹുക്കുമിൽ കൈകടത്തിയ കുറ്റം, അള്ളാഹുവിന്റെ പേരിൽ അള്ളാഹുവിന്റെ ഒരു കളവ് പറഞ്ഞ കുറ്റം നമുക്ക് ഉണ്ടാവും, അതുകൊണ്ട് സൂക്ഷ്മത പാലിക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഞാൻ അങ്ങനെ പറഞ്ഞ അടുത്ത ചോദ്യം വരും, അപ്പൊ മരുഭൂമിയിൽ വെച്ച് ജിന്നോ മലക്കോ ഒച്ച കേൾക്കുന്ന ദൂരത്തുണ്ടെങ്കിൽ യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചാൽ ശിർക്കാവൂല എന്നല്ലേ നിങ്ങൾ പറഞ്ഞ്?
അപ്പൊ പുഴക്കരയിലെ ജിന്നിനോടിച്ച ശുർക്കും മരുഭൂമിയിലെ ജിന്നിനോടിച്ച ശുർക്കല്ല. അതെന്താ മൗലവി? അടുത്ത ചോദ്യം വരും, അപ്പൊ ഞാൻ പറയേണ്ടി വരും അത് മരുഭൂമിന്ന് വിളിച്ചാലും ശുർക്കാണ്. യാ ഇബാദല്ലാ. അപ്പൊ അടുത്ത ചോദ്യം, അപ്പൊ ഇമാം അഹമ്മദും ഇമാം നബവിയും ഇമാം ഷൗക്കാനിയും ഒക്കെ ഇപ്പോ മരുഭൂമിയിൽ വെച്ചിട്ട് അപ്പൊ ഓലൊക്കെ ശിർക്ക് ചെയ്തോലാന്നാ മൗലവിങ്ങളെ വാദം? ആ ഓലൊക്കെ ശിർക്ക് ചെയ്തോലാന്ന് അടുത്ത മറുപടി പറയേണ്ടി വരും. അപ്പൊ അടുത്ത ചോദ്യം, 2012 വരെ ഓലൊന്നും മുശരിക്കല്ല, അപ്പൊ നിങ്ങക്ക് മുശരിക്കായില്ലേ, അപ്പൊ നിങ്ങളെ പ്രസ്ഥാനത്തിന് അടിത്തറ എന്താ? അടുത്ത ചോദ്യം. ഇതൊക്കെ പേടിച്ചിട്ടാ ഞാൻ ആദ്യേ പറഞ്ഞു അത് ശിർക്കാന്ന് പറയണ്ട, ഹറാമാണ്, പാടില്ലാത്തതാണ്, ശിർക്കാന്ന് കൊണ്ട് പറഞ്ഞൂടെ എന്നാണ്. ഹറാമാണ്, പാടില്ലാത്തതാണ്, ശിർക്കാണെന്ന് പറയണ്ട. അപ്പോ ഈ ശിർക്കിനെ സംബന്ധിച്ച് വന്ന ഇതേ ചോദ്യം ഹറാമിനെ സംബന്ധിച്ച് വരൂലേ? ശിർക്കാണെന്ന് പറഞ്ഞാൽ മൂപ്പര് ഭയപ്പെട്ട ചോദ്യം ഏതൊക്കെ? ഇമാം നവവിയും ഇമാം അഹമ്മദ് ബിൻ ഹംബലും ഇമാം ഷൗക്കാനിയും ഇവരൊക്കെ മുശരിക്കാണ് കാഫിറാണെന്ന് ഞാൻ പറയേണ്ടി വരൂലേ? എന്നാല് സക്കരിയ സലാഹി, നിങ്ങൾ ഇപ്പൊ പറഞ്ഞതനുസരിച്ച് മറ്റൊന്നും നിങ്ങൾ പറയേണ്ടി വരുമല്ലോ. അതെന്താ? ഇവരൊക്കെ ചെയ്തത് ഹറാമാണ്. കള്ള് കുടിക്കൽ എന്താ? ഹറാമാണ്. വ്യഭിചരിക്കൽ എന്താ? ഹറാമാണ്. അതുപോലെ ഒരു ഹറാമ ചെയ്ത ആളാണ് അഹമ്മദ് ബിൻ ഹംബല് തങ്ങള്, അതേപോലെ ഇമാം ഷൗക്കാനി എന്ന് നിങ്ങൾ പറയുന്ന ആള്, അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം നവവി, ഇവരൊക്കെ ഹറാമ് ചെയ്ത ആൾക്കാരാണ്. ഹറാം എന്താണെന്ന് അറിയാത്ത ആൾക്കാരാണ്, ഹറാമ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച ആൾക്കാരാണ് എന്ന് നിങ്ങൾ പറയേണ്ടി വരില്ലേ? അതിനെന്താ ഉത്തരം? ഒന്ന്. രണ്ടാമത്തത്, നിങ്ങളിപ്പോ ലഈഫാണ് അതുകൊണ്ട് ഹറാമാണ് എന്നു പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലല്ലോ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ഇസ്തിഗാസ നടത്തിയത്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് നേരത്തെ ഞാൻ ഉദ്ധരിച്ചല്ലോ. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ആ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇസ്തിഗാസ നടത്തിയത് ഞാനിവിടെ ഉദ്ധരിച്ചുവല്ലോ. മരിച്ചുപോയ നബിയോട് ഇസ്തിഗാസ നടത്തിയത് ഉദ്ധരിച്ചുവല്ലോ. അതുപോലെ റസൂലുള്ളാഹി തങ്ങളോട് ഭക്ഷണം ചോദിച്ചത് ഉദ്ധരിച്ചുവല്ലോ. അള്ളാഹുവിന്റെ റസൂല് മരിച്ചു കിടക്കുമ്പോ റസൂലുള്ളാഹി തങ്ങളോട് വന്നിട്ട് ഷഫാഅത്ത് ചോദിച്ച സംഭവം ഞാൻ ഉദ്ധരിച്ചല്ലോ. ഇതൊക്കെ ചെയ്ത ആളുകള് അവര് മുശരിക്കുകളാണ്, കാഫറുകളാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ തെളിവുള്ളത്? നിങ്ങളിപ്പോ ഏടിപ്പെന്താ? എന്താ പേടി? പേടിപ്പെന്താ? ഇമാം നബവി കാഫറാണെന്ന് പറയേണ്ടി വരൂലേ? ഇമാം ഷൗക്കാനി കാഫറാണെന്ന് പറയേണ്ടി വരൂലേ? ഇമാം അഹമ്മദ് ബിൻ ഹംബൽ കാഫറാണെന്ന് പറയേണ്ടി വരൂലേ? അത് ഈ ഹദീസ് ലൈഫ് ആക്കിയിട്ടില്ലെങ്കിലും പറയേണ്ടി വരും. കാരണം ഇവരൊക്കെ വേറെയും ഹദീസുകളുടെ അടിസ്ഥാനത്തിലും അല്ലാതെയും ഇതൊക്കെ ചെയ്തവരാണ്. അത് ചെയ്ത ഇമാമുകളൊക്കെ കാഫറുകളാണ് എന്ന് നിങ്ങൾ പറയേണ്ടി വരും. അതുപോലെ ഇമാം നബവി ഹറാമ് ചെയ്തു എന്ന് പറയേണ്ടി വരും. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങള് ഹറാമ് ചെയ്തു എന്ന് പറയേണ്ടി വരും. നിങ്ങൾ പറയുന്ന ഇമാം ഷൗക്കാനി ഹറാമ് ചെയ്തു എന്ന് പറയേണ്ടി വരും. അപ്പൊ ഇമാം നബവിക്ക് ഹറാമ് തിരിഞ്ഞില്ലല്ലേ? ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് ഹറാമ് ഏതാണ് തിരിഞ്ഞില്ലല്ലേ? സക്കരിയ സലാഹിക്ക തിരിഞ്ഞത്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് പറയുന്നതിൽ ഒരു കാര്യം ഒഴിച്ച് ബാക്കിയൊക്കെ മണ്ടത്തര. ഏതാ ഒരു കാര്യം? ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ മഹാന്മാരെ വിളിച്ചത് എന്തല്ല? ശിർക്കല്ല. ഇമാം നവബി ചെയ്തത് ശിർക്കല്ല. ഇമാം ബൈഹക്കി ചെയ്തത് ശിർക്കല്ല എന്ന് പറഞ്ഞത് അത് ശരിയാ. അത് എസ് വൈ എസ് കാരനിൽ നിന്നും എസ് എസ് എഫ് കാരനിൽ നിന്നും സക്കരിയ സലാഹി പഠിച്ചതാ. ആ പഠിച്ചത് അങ്ങനെ തന്നെ മൂപ്പര് മനസ്സിലാക്കിയിട്ടുണ്ട്. കുറച്ച് കാര്യം കൂടി മനസ്സിലാക്കാണ്ട്, അതെന്താ? ഇത് ഹറാമാണെന്നും പറഞ്ഞുകൂടാ. കാരണം ഹറാമ് നമ്മളെക്കാൾ കൂടുതൽ തിരിയുന്ന ആളാണ് ഇമാം നവവി, അതേപോലെ ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് ബിൻ ഹംബൽ, അതേപോലെ മറ്റ് പണ്ഡിതന്മാർ, അവർക്കൊക്കെ ഹറാമ് നല്ലതുപോലെ തിരിയുന്ന ആൾക്കാരാ. അത് തിരിയുന്ന ആൾക്കാർ ചെയ്യുമ്പോ നമ്മൾ മനസ്സിലാക്കണം ഇത് ഹറാമു അല്ല, ശിർക്കുമല്ല. സഹോദരങ്ങളെ, ഒരുപാട് കാര്യങ്ങൾ ചുരുക്കിയാണ് ഞാൻ വിശദീകരിച്ചിട്ടുള്ളത്. 2 മണിക്കൂർ നേരം പ്രസംഗിക്കണം എന്ന് വിചാരിച്ചെങ്കിലും 30 മിനിറ്റ് സമയം കൂടി നമുക്ക് എടുക്കേണ്ടി വന്നു. അത് ഈ വിഷയത്തിന്റെ ബാഹുല്യമാണ്. ഇനിയൊരു 2 മണിക്കൂറും കൂടി പ്രസംഗിച്ചാലും ഈ വിഷയം തീരൂല. ഏതായിരുന്നാലും നമ്മുടെ സമയം പരിമിതമായതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കും.